വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ പുകഴ്ത്തിടുവിൻ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ പുകഴ്ത്തിടുവിൻ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ പുകഴ്ത്തിടുവിൻ അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളാതെ സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാജരെ അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളാതെ സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാ ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ പുകഴ്ത്തിടുവിൻ ഓ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ ഓ ചെങ്കടൽ പിളർന്നു നല്ല തുവർ നീലമാക്കി ശങ്ക എന്നെ തഞ്ചനത്തെ നടത്തിയോനെ ചെങ്കടൽ പിളർന്നു നല്ല തുവർ നീലമാക്കി ജനത്തെ നടത്തിയോനെ മിശ്രയും സൈന്യത്തെ ന്യായം വീതിച്ചവനെ മിശ്രയും സൈന്യത്തെ ന്യായം വീതിച്ചവനെ ഓ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ ജലം കൊടുത്തവനെ തീക്കൽ പാറയാതിൽ നിന്നും ഇസ്രായേലിന് വാഗ്ദത്തത്തിൻ ജീവജലം കൊടുത്തവനെ ശക്തന്മാരിൻ ഭോജനത്താൽ പോഷിപ്പിച്ചോനെ ശക്തന്മാരിൻ ഭോജനത്താൽ ഓ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ ഓ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ വാഴ്ചയേകി സ്വർഗസ്ഥലത്തിരുത്തിയോനെ താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ വാഴ്ചയേകി സ്വർഗസ്ഥലത്തിരുത്തിയോനെ വൈരിന്മേൽ ജയം തന്ന യേശുരാജനെ വൈരിന്മേൽ ജയം തന്ന യേശുരാജനെ ഓ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ ഓ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ അവൻ നല്ലവനെന്നോർത്തു പാടി തന്റെ സ്നേഹമാധുരിമായെന്നും രുചിച്ചിടുവിൻ ശുദ്ധ കൈകൾ ഉയർത്തി പാരനെ സ്തുതിപ്പിൻ ഓ ശുദ്ധ കൈകൾ ഉയർത്തി പാരനെ ആമേൻ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ ഓ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ ചെയ്യും
Oh,
പക്ഷേ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഓട്ടും നിഷേധിക്കാതെ സന്തോഷമുള്ളത് മക്കൾ ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ആ ഇരിപ്പിടങ്ങളെ വിട്ട് ഒരു നിമിഷം. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഓട്ടും നിഷേധിക്കാതെ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഓട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമാതി ശയമേ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമാതി ശയമേ എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എത്ര മഹാത്ഭുതമായ സ്നേഹത്തിലാണ് നാം ചേർന്നിരിക്കുന്നത്. ആമേൻ. എന്റെ യേശു എന്നെ സ്നേഹിച്ചതുപോലെ വേറെ ആരും നമ്മളെ സ്നേഹിച്ചിട്ടില്ല. തന്റെ പിതാവിനോട് കൂടെ ഇരുന്ന പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അവനെ സങ്കടത്തിലാക്കി, അവനെ വേദനയിലാക്കി, നമ്മുടെ വേദനയെ മാറ്റിക്കളഞ്ഞു, നമ്മുടെ പാപത്തെ മാറ്റിക്കളഞ്ഞു. എത്ര വലിയ രക്ഷ. ഹല്ലേലൂയ. എന്നിട്ട് നാം എന്തുവാ ചെയ്യുന്നത്? ഓരോ ദിവസവും പാപത്തിലേക്ക് ആഴ്ന്നിറങ്ങുക. ആ ക്രിസ്തുവിനെ പിന്നെയും വേദനിപ്പിച്ചു. ഓരോ ദിവസവും അവന് വേദനിപ്പിച്ചു. ഇത്രയധികം പാപിയായിരുന്ന നമ്മെ അവൻ പിന്നെയും മാറോടണയ്ക്കുന്നുണ്ട്. അവൻ പിന്നെയും സ്നേഹത്താൽ നമ്മളെ പൊതിയുന്നുണ്ട്. ആയിരം നാവുകൾ പോരാ, എത്ര ആയുസ് ലഭിച്ചാലും പോരാ, അവന് നന്ദി പറഞ്ഞു തീർക്കുക. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ പലതും സംഭവിച്ചു, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ പലതും സംഭവിച്ചു. എന്നിട്ടും അവന്റെ ജീവൻ വെച്ച് ആ കുറവുകളെല്ലാം നികത്തി തന്നു. അവന്റെ രക്തത്താൽ നമ്മുടെ പാപത്തെ കഴുകി ആ സ്വർഗത്തിന് അവകാശികളാക്കി തീർത്തു നമ്മളെ. എത്രമാം സ്നേഹം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ പാപത്തെ മുറ്റുമായി നീ നീക്കിത്തരണം. ഈ പ്രഭാതം ഒരു ഊനമില്ലാത്ത യാഗത്തെ അർപ്പിക്കുവാൻ ഞാൻ നിന്റെ സന്നിധിയിലായിരിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട് ആ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ, അവനെ ആരാധിക്കുവാൻ? എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുള്ള ദൈവമക്കൾ ശക്തിയോടെ കരങ്ങൾ ചേർത്തടിച്ച് ആ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ¡Suscríbete al canal!
Gidam pa
ഭൂമിയിൽ പാപം പെരുകിയപ്പോൾ നോഹയോട് ദൈവം പറഞ്ഞു പെട്ടകമുണ്ടാക്കാൻ. അങ്ങനെ പെട്ടകം പണിതു. വന്ന് കയറേണ്ടവരെല്ലാം പെട്ടകത്തിൽ വന്ന് കയറി. പെട്ടകം എന്നത് സ്വർഗം. അതിലുള്ള വാതിൽ ക്രിസ്തു, അതിലേക്കുള്ള ചവിട്ടുപടി രക്ഷ. ഈ രക്ഷ എന്ന ചവിട്ടുപടിയിലൂടെ ആ ക്രിസ്തു എന്ന വാതിലിലേക്ക് ചെന്നാൽ മാത്രമേ നിനക്ക് പെട്ടകത്തിനകത്ത് എന്ന് പറഞ്ഞ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. അതായത് നിന്റെ രക്ഷ ക്രിസ്തുവിൽ കൂടി, നിന്റെ സാൽവേഷൻ ക്രിസ്തുവിൽ കൂടി, നിനക്കുള്ള വീണ്ടെടുപ്പ് ക്രിസ്തുവിൽ കൂടി. ക്രിസ്തുവിനെ ഒഴിച്ചു വച്ച് നിനക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഈ ക്രിസ്തുവിനെ മറന്നു കളഞ്ഞാൽ നിനക്ക് സംഭവിക്കുന്നത് പെട്ടകത്തിൽ കയറുവാൻ കഴിയത്തില്ല. പെട്ടകത്തിൽ കയറാതിരുന്നാൽ ഭൂമിയിൽ വെള്ളം പൊങ്ങും, സകലതും നശിച്ചു പോകും, നിന്റെ ജീവൻ നിനക്ക് നഷ്ടമാകും. ആ പെട്ടകമാകുന്ന സ്വർഗത്തിൽ നിനക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്നേഹിത സഹോദരി, നിന്റെ ജീവൻ നിനക്ക് നഷ്ടമാകും. ഈ ഭൂമിയിൽ നിനക്ക് പിന്നീട് കിട്ടുന്ന ഈ രക്ഷ സ്വീകരിച്ചിട്ട് കിട്ടുന്ന ഗിഫ്റ്റ്സ് ഉണ്ടല്ലോ, അത് വെറും ബോണസാണ് നിനക്ക്. രോഗസൗഖ്യം, സമ്പത്ത്, ബഹുമാനം, ഇതെല്ലാം വെറും ബോണസാ. ഈ ബോണസ് കിട്ടണമെങ്കിൽ ഈ രക്ഷയിൽ നീ വരണം. ഹല്ലേലൂയ. പൗലോസിനെ ശതാധിപൻ അടിക്കുവാൻ കൽപ്പിച്ചു. അപ്പോൾ പൗലോസ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അത് വായിക്കുവാൻ തയ്യാറാകുന്നു. തന്നെ വാറുകൊണ്ട് കെട്ടുമ്പോൾ പൗലോസ് അരികെ നിൽക്കുന്ന ശതാധിപനോട്, റോമ പൗരനും വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. ഇത് കേട്ടു ശതാധിപൻ ചെന്ന് സഹസ്രാധിപനോട്, നീ എന്തു ചെയ്യുവാൻ പോകുന്നു? ഈ മനുഷ്യൻ റോമ പൗരൻ ആകുന്നു എന്ന് ബോധിപ്പിച്ചു. മനസ്സിലായോ? ഇല്ല. അതിന്റെ താഴെ ഒരു വാക്യം കൂടി എഴുതിയിട്ടുണ്ട്. സഹസ്രാധിപൻ അവനോട് ചോദിക്കുവാണ്, നീ റോമ പൗരൻ തന്നെയോ? എന്നോട് പറയുക. പൗലോസിനോട് ചോദിക്കുക, നീ റോമ പൗരൻ തന്നെയോ? പൗലോസ് റോമ പൗരനാ. അന്നത്തെ കാലത്ത് റോമ പൗരത്വത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ വിസ്താരം കൂടാതെ അല്ലെങ്കിൽ കാരണമില്ലാതെ ശിക്ഷിക്കുവാൻ വകുപ്പില്ല. അങ്ങനെയിരിക്കെ ശതാധിപൻ പൗലോസിനോട് പറയാ, ഞാൻ ഏറിയ മുതൽ കൊടുത്ത ഈ അധികാരം കൈപ്പറ്റി. ഒന്നോടും തെളിച്ച് പറയാം, ഞാൻ ഏറിയ മുതൽ കൊടുത്ത് ഈ രക്ഷയിലേക്ക് കയറി. അപ്പൊ പൗലോസ് പറയാ, ആഹാ, അന്നങ്ങ് മാറി നിക്ക്, ഞാൻ ജനിച്ചത് ഈ രക്ഷയിലാ. നമ്മൾ ജനിച്ചത് ഈ രക്ഷയിലാ. പലരും അവരുടെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും മുടക്കി ഈ രക്ഷയിലൊന്ന് കയറുവാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാ. ആ ക്രിസ്തു തന്റെ ചങ്കിലെ രക്തം കൊണ്ട് ആ രക്ഷയെ നമുക്ക് അവകാശമായി തന്നു. അങ്ങനെയെങ്കിൽ സന്തോഷമുള്ള ദൈവമക്കൾ, ഈ രക്ഷയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ദൈവമക്കൾ, ശക്തിയോടെ കരങ്ങൾ ചേർത്തടിച്ച് ഈ രക്ഷ എനിക്ക് അവകാശമായി തന്ന യേശു. Amen, amen, amen.
ഒരു സഭയിലും നിനക്ക് വേണ്ടിയിട്ടുള്ള സാൽവേഷൻ ഇരിപ്പില്ല ഒരു സഭയും നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകത്തില്ല നിനക്ക് വേണ്ടിയുള്ള സാൽവേഷം എൻ്റെ ക്രിസ്തുവിൽ നമ്മുടെ സാൽവേഷൻ ക്രിസ്തുവിൽ മാത്രം കാൽവരി മലമേൽ നോക്കൂ നീ കാൽവരി മലമേൽ നോക്കൂ നീ കാൽകരം ചേർന്നിതാ അരക്ഷിതാവ് നമുക്ക് വേണ്ടി തൂങ്ങപ്പെട്ടു കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു എൻ്റെ യേശു ആ കള്ളന്മാരുടെ നടുവിൽ നമുക്ക് വേണ്ടി തൂങ്ങപ്പെട്ടു എൻ്റെ യേശു നമ്മളെ രക്ഷിക്കുവാൻ കാൽവറിയിൽ തൂങ്ങപ്പെട്ടു നമ്മുടെ പാപത്തെ അകറ്റുവാൻ അവൻ കാൽവറിയിൽ തൂങ്ങപ്പെട്ടു നമുക്ക് വേണ്ടി ഒരു രക്ഷയെ നൽകുവാൻ അവൻ കാൽവറിയിൽ തൂങ്ങപ്പെട്ടു നമ്മുടെ 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 കുടുംബത്തെ നേടുവാൻ അതല്ല മുന്നോട്ടുള്ള ഓരോ യാത്രയിലും അവൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കേണ്ടതിനാ ആ അവൻ കാൽവറി കുരിശുമേൽ തൂങ്ങപ്പെട്ടു എൻ്റെ യേശു എത്ര വിശ്വസ്തൻ അവൻ മുന്നമേ നമ്മൾ അറിഞ്ഞു ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം യേശുവിനോട് പ്രാർത്ഥിക്കാം പിതാവേ നീ തന്ന ഇത്ര വലിയ രക്ഷ പിതാവേ ആ രക്ഷയിലേക്ക് എന്നെ നയിച്ചതിനാൽ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു Thank you, Lord. Thank you, your presence. ദൈവമേ നീ തരുന്ന എല്ലാ സാവകാശത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു മുഴുവൻ മാനവമോത്ത് വാങ്ങിയക്ക് അക്കാൽവരി കുരിശുമേലടിയാൻക്ക് വേണ്ടി ജയം തന്ന പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്നു ദയോടെ കേൾക്കുമാറാണ് ആമേൻ ഹല്ലേലൂയ ഇന്ന് പകൽ എത്ര പേർക്ക് സന്തോഷമുണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ ലഭിച്ചതിൽ ഇനിയുള്ള നാളുകൾ ചിലപ്പോൾ നമ്മൾ ഇതും മിസ് ചെയ്യും കാരണം എൻ്റെ നാഥൻ്റെ വരവ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുക കിട്ടിയ സമയം തക്കത്തിൽ ഉപയോഗിക്കുക ഹല്ലേലൂയ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ഓരോ സംഗീതത്തിന് ഭാഗം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം പ്രൈസ് ദി ലോർഡ് ജീസസ് സങ്കീർത്തനം 2 സങ്കീർത്തനം നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം സാംസ് നമ്പർ 2 ജീസസ് താങ്ക് യു ലോർഡ് മാസ്റ്റർ സങ്കീർത്തനം 2 ചേർന്ന് പാടാം ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത് യഹോവയ്ക്കും അവന്റെ അഭിഷക്തിനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു യഹോവ എന്നോട് അരുളി ചെയ്തത് നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയിലെ ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിക്കുവിൻ ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ ഭയത്തോടെ വിറയലോടെ ഘോഷിച്ചുല്ലസിക്കുവിൻ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുവാൻ പുത്രനെ ചുംബിക്കുവിൻ അവന്റെ കോപം ക്ഷണനേരത്തിൽ ജ്വലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുവാൻ പുത്രനെ ചുംബിപ്പീൻ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹോത്സവം അർപ്പിച്ചാട്ടെ
Hallelujah. 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 Praise the Lord. തൽസ്ഥാനങ്ങളിൽ ദൈവസാന്നിധ്യത്തിൽ നമുക്ക് ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. പകൽക്കാലത്തിൽ സർവശക്തനായ ദൈവം തന്റെ ആത്മാവിനാൽ നമ്മൾ ഓരോരുത്തരോടും വ്യക്തിപരമായി ഇടപെടേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹാലലൂയ. പകൽക്കാലത്തിൽ ഈ പ്രഭാതത്തിൽ ആത്മാവിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. വളരെ തികഞ്ഞ ദൈവസാന്നിധ്യത്തിന്റെ ഒരു കോർഡിനേഷൻ, ഹല്ലേലൂയ, ഒരു കൺട്രോൾ ഈ ആലയത്തിലുണ്ട്. എത്ര പേർക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ഡാനിയലിനോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ ദാസനെ ദൈവം ശക്തമായി ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ കാലഘട്ടത്തിൽ കർത്താവിനെ തള്ളി, കർത്താവിനെ ഉപേക്ഷയായി വിചാരിച്ച് ലോകത്തിന്റെ മോഹങ്ങളിലും ഇമ്പങ്ങളിലും ജീവിക്കുന്ന അനേക ചെറുപ്പക്കാരുള്ളപ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം കണ്ടിരിക്കുന്ന പ്രിയമകനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യേകാലത്ത് പറയാൻ കാരണം, പകൽക്കാലത്ത് തന്റെ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത പ്രബോധനത്തിൽ പറഞ്ഞ വാക്യങ്ങൾ ഇന്നത്തെ പകൽക്കാലത്തിന്റെ ശുശ്രൂഷയിൽ കടന്നു വരുന്നുണ്ട്. അത് തന്നെയാണ് ഇന്നത്തെ മെയിൻ ടോപ്പിക്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഞാൻ പറഞ്ഞത്, ഹോളി സ്പിരിറ്റിന്റെ ഒരു വലിയ കോർഡിനേഷൻ ഇവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ ഹൃദയം ഞാൻ നന്ദിയാൽ നിറയുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഈ ഒരാഴ്ചയിൽ മുഴുവനായും തന്നെ തികഞ്ഞ ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുവാൻ സ്വർഗം കൃപ ചെയ്തു. തികഞ്ഞ ദൈവസാന്നിധ്യം ഒരു ദിവസം പോലും വിടാതെ തികഞ്ഞ ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. ആ തികഞ്ഞ സാന്നിധ്യത്തിൽ ഇരുന്ന അനേകര് ഇന്ന് പകൽക്കാലത്ത് നമ്മുടെ ഒപ്പം ഉണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു, കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഈ സങ്കീർത്തനത്തില് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കാര്യം, രാജാക്കന്മാരോടും അധിപതികളോടും ഇടപെടുന്നവനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. തന്റെ അഭിഷിക്തന്മാർക്കെതിരായി കൂട്ടം കൂടി ആലോചന കഴിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, പല തരത്തിലുള്ള പദ്ധതികൾ മെനയുന്ന രാജാക്കന്മാരോടും അധിപന്മാരോടും ദൈവത്തിന്റെ ആത്മാവ് വ്യക്തവും ശക്തവുമായി ഇടപെടുകയാണ്. ഒന്നാം വാക്യത്തിൽ നാം കാണുന്നു യഹോവയ്ക്കും, രണ്ടാം വാക്യം നാം കാണുന്നു യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പത്താം വാക്യത്തിലേക്ക് അതിനുള്ള മറുപടി പറയുകയാണ്. ആത്മനിറവിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ആകിയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിക്കുവീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ, ഭയത്തോടെ യഹോവയെ സേവിക്കുവീൻ. ഹല്ലേലൂയ. ലാസ്റ്റ് വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുവാൻ പുത്രനെ ചുംബിച്ചു കൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കോപത്തിന്റെ സമയത്ത് ദൈവം ക്രോധത്തോടെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭൂമിയിലെ രാജാക്കന്മാരും ദേശത്തിലെ അധിപന്മാർക്കും പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. ആ ക്ഷണനേരത്തിൽ തന്നെ ആ രാജാധിപൻ, അത് രാജാക്കന്മാരും അധിപന്മാരും യഹോവ ഭക്തന്മാർക്ക് എതിരായി പ്രവർത്തിക്കുന്ന, അഭിഷിക്തന്മാർക്കെതിരായി കൂട്ടം കൂടുന്ന, കൂടിയാലോചനകൾ നടത്തുന്ന, ഗൂഢാലോചനകൾ നടത്തുന്ന, അവരെ തകർച്ചു കളയുവാൻ പദ്ധതി അന്വേഷിക്കുന്ന രാജാക്കന്മാരായിട്ടുള്ളവരോ അധികാരസ്ഥന്മാരായിട്ടുള്ളവരോ ന്യായാധിപന്മാരായിട്ടുള്ളവരോ ആരെങ്കിലും ഇന്ന് പകൽക്കാലത്തിൽ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവാകുന്ന പുത്രനിലൂടെ നിങ്ങൾക്ക് രക്ഷയുണ്ട്. എന്നാൽ ഹല്ലേലൂയ, അവന്റെ കോപത്തിങ്കൽ, അവന്റെ ക്രോധത്തിങ്കൽ നശിച്ചു പോകാതിരിക്കേണ്ടതിന്, നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കുവാൻ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുന്നു, പുത്രനെ ചുംബിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മകൾക്കാൽ ദൈവം നൽകിയിരിക്കുന്നതായ ചിന്തയിലേക്ക്, മെസ്സേജിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. സ്വർഗത്തിലുള്ള ദൈവം വ്യക്തമായി നമ്മോട് ഇടപെടുമാറാകട്ടെ. ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. രക്ഷ യേശു ക്രിസ്തുവിലൂടെ. പ്രൈസ് ദി ലോർഡ്. രക്ഷ യേശു ക്രിസ്തുവിലൂടെ. ഞാൻ അവസാനമായി പാടിയ പാട്ടിലെ ഒരു ചരണം ഇങ്ങനെയാണ്, രക്ഷിതാവിനെ കാണുക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ക്രൂശിൽ തൂങ്ങിയവനായ ക്രിസ്തു യേശു നമ്മുടെ രക്ഷകനത്രേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് തിമത്തിയോസ് ഒന്നാം അധ്യായം 15 വാക്യം. ഒന്ന് തിമത്തിയോസ്
ഒന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം വായിക്കുന്നു. പ്രൈസ് ലോർഡ്. ക്രിസ്തുവേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ഹല്ലേലൂയ. വർഷങ്ങളായി ആണ്ടുകളായി കേൾക്കുന്ന മുഴങ്ങുന്ന ഒരു ദൈവവചനമാണ് യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. പാപികളെ രക്ഷിക്കുവാൻ, പാപികളെ കുറിച്ച് മനോവ്യസനമുള്ള മനോഭാരമുള്ള ഒരു ഉടമസ്ഥൻ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. നമുക്കറിയാം, 100 ആടുകളുടെ ഉപമയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഒരു മനുഷ്യന് 100 ആടുകളുണ്ട് എന്ന് ഇരിക്കട്ടെ, അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ ബാക്കി 99 മരുഭൂമിയിൽ വിട്ടേച്ച് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ ആ ഉടമസ്ഥൻ തേടിപ്പോകാതിരിക്കുമോ? അവൻ തേടിച്ചെന്ന് അതിനെ കണ്ടുകിട്ടിയാൽ അതിനെ തോളത്തെടുത്തു വെച്ച് സന്തോഷത്തോടെ മടങ്ങി വരികയില്ലയോ? ഈ ഒരാട് നഷ്ടപ്പെട്ടു പോയിരുന്നാൽ മടക്കി ലഭിച്ചിരിക്കുന്നു, എൻ്റെ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരുവിൻ എന്ന് പറയുന്നതായ സംഗതി. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇന്ന് പകൽക്കാലത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ചിലതിനെ ഇന്ന് പകൽക്കാലത്തിൽ മടക്കി കൊണ്ടുവരുവാൻ ഈ വചനം ശക്തമാണ്. ഈ വചനത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ സമൂഹത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ആരെങ്കിലും സ്വീകരിക്കാത്തവരായി, അതല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്തോഷത്തിൽ നിന്നും ദൂരെ മാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലത്തിൽ സ്നേഹത്തോടെ ഒന്നുകൂടി അന്വേഷിച്ചെല്ലുവാൻ ഒരു ഉടമസ്ഥൻ്റെ മനസ്സ് പ്രാപിക്കുവാൻ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. നമ്മെക്കുറിച്ച് വിചാരമുള്ള, നമ്മെക്കുറിച്ച് കരുതലുള്ള, നമ്മെക്കുറിച്ച് അവലാതിയുള്ള, നമ്മെക്കുറിച്ച് മനോഭാരമുള്ള, നമ്മെക്കുറിച്ച് കരുതുന്നവനായ നമ്മുടെ ഉടമസ്ഥനും നമ്മുടെ രക്ഷകനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ ഇന്ന് പകൽക്കാലത്തിൽ വീണ്ടും ജനിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആ ഉത്തരവാദിത്വ ബോധത്തിലേക്ക് ഇന്ന് പകൽക്കാലത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ, ഹല്ലേലൂയ, കയറിയിരിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ പ്രേരിപ്പിക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ഈ വചനം വിശ്വാസയോഗ്യമാണ്, എല്ലാവരും അംഗീകരിക്കാൻ തക്ക യോഗ്യമായ വചനമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലത്തിൽ ചിന്തിക്കേണ്ടതായ വിഷയം, അനേകർ ഈ വചനം കേട്ടിട്ടും അതിനെ അംഗീകരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പ്രാപിക്കേണ്ടതിന്, അല്ലെങ്കിൽ തിരികെ പിടിക്കേണ്ടതിന് അവരിലേക്ക് പറയുന്നതായ ഈ വചനം പലരും എന്തു ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 1 അതിൻ്റെ 17 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. 1 കൊരിന്ത്യർ 1:18 ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രൂശിന്റെ വചനം കൊണ്ട് രണ്ടു കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, നശിച്ചു പോകുന്നവർക്ക് അത് പോഷത്വമായി മാറുന്നു, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവർക്ക് ദൈവശക്തിയായി മാറുന്നു. പ്രൈസ് ദി ലോർഡ്. ഏത് സാഹചര്യങ്ങളെ കുറിച്ച് നാം പഠിച്ചാലും, ഭവനത്തിലായാലും സമൂഹത്തിലായാലും നാം വർക്ക് ചെയ്യുന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഥവാ നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലായാലും സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ചിലരുണ്ട്. പലപ്പോഴും അത് മൈനോറിറ്റിയാണ്. എന്നാൽ അതേ സമയം കറപ്ഷന് വേണ്ടി നിൽക്കുന്നവരും ഉണ്ട്. വിശ്വസ്തന്മാർ ഭൂമിയിൽ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ, ഏതു സമൂഹത്തിലായാലും, അതൊരു സഭയായിക്കൊള്ളട്ടെ, ഒരു ചർച്ചായിക്കൊള്ളട്ടെ, ഒരു ശുശ്രൂഷ മണ്ഡലങ്ങളായിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ ഒരു കുടുംബമായിക്കൊള്ളട്ടെ, ഒരു സമൂഹമായിക്കൊള്ളട്ടെ, ഒരു ദേശമായിക്കൊള്ളട്ടെ, രാജ്യങ്ങളായിക്കൊള്ളട്ടെ, കറപ്ഷന് വേണ്ടി നിൽക്കുന്നവരുണ്ട്. അതേസമയം സത്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യുവാൻ വരെ തയ്യാറായിട്ടുള്ളവരും
ഉണ്ട്. ഇന്ന് പകൽക്കാലത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ ശബ്ദം കേൾക്കുന്നവരോട് ചോദിക്കുന്നു, നിങ്ങൾ ഏത് കൂട്ടത്തിലാണ്? പ്രൈസ് ലോർഡ്. There are only two options. നശിച്ചു പോകുന്നവരുടെ കൂട്ടം, ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടം. ഹല്ലേലൂയ. ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണെന്ന് ഉത്തമ ബോധ്യമുള്ളവർ ദൈവത്തിന് ഒരു മഹത്വം അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ യോഗ്യത കൊണ്ടല്ല അവൻ നമ്മെ നേടിയെടുത്തത്. നമ്മുടെ യോഗ്യത കൊണ്ടല്ല അവൻ നമ്മെ രക്ഷിച്ചത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുയേശു നമ്മെ സ്നേഹിച്ച സ്നേഹം. ഹല്ലേലൂയ. ക്രൂശിന്റെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, നാം ക്രൂശിനെ അന്യപ്പെട്ടവരായിരിക്കുമ്പോൾ തന്നെ, നാം ദൈവരാജ്യത്തോട് യാതൊരു വിധമായ സംബന്ധവും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ, ഇസ്രായേൽ പൗരതയോട് യാതൊരു സംബന്ധവും ഇല്ലാതിരുന്ന, പുറംപറമ്പിൽ എറിയപ്പെട്ടിരുന്ന വെറും കൽപ്പാത്രങ്ങളായിരുന്ന നമ്മെ അവൻ നമ്മെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് യോഹന്നാൻ 3:16 എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ നമ്മെ സ്നേഹിച്ചതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നമുക്ക് സ്നേഹത്തിന് ഒരു നിർവചനം കൊടുക്കുവാൻ സാധിച്ചത്, അല്ലേ? യോഹന്നൻ 3:16 നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ സ്നേഹം, ഇതൊരു നിർവചനമാണ്. അല്ലെങ്കിൽ സ്നേഹത്തെ കുറിച്ച് പ്രസംഗിക്കുന്നവർ John 3:16 നിന്നാണ് കൂടുതലും പ്രസംഗിക്കുന്നത്. എനിക്കറിയാം, ആ അനുഭവങ്ങൾ പലരും ആ കഴിഞ്ഞ കാല നൂറ്റാണ്ടുകളിൽ പങ്കുവച്ചിട്ടുണ്ട്. ഒരു ദൈവദാസൻ അമേരിക്കയുടെ പ്രദേശത്ത് ചിക്കാഗോയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഡി എൽ മൂഡിയുടെ സഭയിൽ അദ്ദേഹം ശുശ്രൂഷിക്കുവാനായിട്ട് ലണ്ടനിൽ നിന്ന് വന്നു. അവിടെ നിന്ന് അദ്ദേഹം ഒരാഴ്ചത്തെ പ്രസംഗം പ്രസംഗിക്കുക. ആ സമയത്ത് ആ സഭയിലെ ശുശ്രൂഷകൻ ഇല്ല, സ്ഥലത്തില്ല, വേറെ ശുശ്രൂഷയെ അദ്ദേഹം പോയിരിക്കുക. മടങ്ങി വന്നപ്പോൾ തന്റെ ഭാര്യയോട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ശുശ്രൂഷകൾ, ഇവിടെ നടന്ന ശുശ്രൂഷകൾ? ഭാര്യ പറഞ്ഞു, 1-ാമത്തെ ദിവസവും 2-ാമത്തെ ദിവസവും 3-ാം ദിവസവും 4-ാം ദിവസവും 5-ാം ദിവസവും ഒരേ വചനത്തിൽ നിന്ന് സംസാരിച്ചത്. അത് ഏത് വചനമാ? John 3:16. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ആ വചനം. അവർക്ക് കടകവിരുദ്ധമായി അന്ന് സംസാരിച്ചതും അതേ വചനം. John 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതായി നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ഇന്ന് പകൽക്കാലത്തിൽ ഈ സ്നേഹത്തിന്റെ സുവിശേഷം, ഈ പകൽക്കാലത്തിൽ, ഈ ഞായറാഴ്ചയുടെ പകൽക്കാലത്തിൽ, വിശുദ്ധ പകൽക്കാലത്തിൽ ആലയത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഈ സ്നേഹത്തിലേക്ക് ഇതുവരെ കടന്നു വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ രക്ഷയെക്കുറിച്ച് ഇതുവരെ ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ, അവരുടെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിയുവിൻ. ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ, ഭൂമിയിൽ, മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. യേശു എന്ന ഏകനാമത്തിൽ മാത്രമാണ് നമ്മുടെ പ്രാണരക്ഷ ഇരിക്കുന്നത്, നമ്മുടെ ജീവരക്ഷ ഇരിക്കുന്നത്. രക്ഷ ക്രിസ്തുവിലൂടെ മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് പോകട്ടെ. പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായം, അവിടെ നിന്നാണ് കർത്തൃദാസൻ ശതാധിപന്റെയും സഹസ്രാധിപന്റെയും കാര്യങ്ങളെല്ലാം പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായം, അതിന്റെ 31-ാം വാക്യം ഞാൻ ഇങ്ങനെ വായിക്കുന്നു. അപ്പോസ്തല പ്രവർത്തി 16-ാം അധ്യായം 31-ാം വാക്യം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് രക്ഷ വ്യക്തിപരമായാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഒരു ഭവനത്തിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുവാൻ തീരുമാനമെടുക്കുമ്പോൾ രണ്ടു കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ആ ഭവനത്തിലുള്ള മറ്റു പ്രിയപ്പെട്ടവർ ആ വ്യക്തിയെ എതിർക്കാം. രണ്ട്, ആ ഭവനത്തിലുള്ള മറ്റു പ്രിയപ്പെട്ടവർ ആ വ്യക്തിയോട് കൂടെ ചേർന്ന് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്നു, നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാണോ, ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണോ നാം ആയിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ ഒറ്റയ്ക്ക് കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർ ഒന്ന് കരങ്ങൾ ഉയർത്തി വിശ്വസിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ഭാരപ്പെടരുതേ, പ്രയാസപ്പെടരുതേ. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കാം വിശ്വാസത്തിലേക്ക് വരാത്തത്, ഒരുപക്ഷെ നിങ്ങളുടെ മക്കളായിരിക്കാം വിശ്വാസത്തിലേക്ക് വരാത്തത്, ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവായിരിക്കാം വിശ്വാസത്തിലേക്ക് വരാത്തത്, ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയായിരിക്കാം വിശ്വാസത്തിലേക്ക് വരാത്തത്. കർത്താവായ യേശുവിൽ അടിയുറച്ച് പൂർണ്ണമായും വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയാ. ഇതിലൊരു മർമ്മം കിടക്കുന്നുണ്ട്. ഒരു കുടുംബത്തിന്റെ അകത്ത് നാം ആയിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ പഴയ നിയമത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മിസ്രൈമിയ അടിമത്തത്തിൽ കിടക്കുന്നതായ ഇസ്രായേൽ ജനം അവർ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവം അതിന് മറുപടി ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു കേട്ടു, ഞാൻ എന്ത് ചെയ്യാൻ പോവാ, അവരെ വിടുവിക്കുവാൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്. എന്താ മാർഗം? ഊനമില്ലാത്ത കുഞ്ഞാടിനെ 14 ദിവസം മാറ്റിവെക്കുക. പ്രൈസ് ദ ലോർഡ്. എന്ത് ചെയ്യണം? അതിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടിള്ള കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടുക. അകത്തിരുന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ പെസഹ ആചരിക്കണം. പ്രൈസ് ദ ലോർഡ്. അന്ന് രാത്രിയിൽ സംഹാരദൂതൻ മിസ്രയീമിൽ താണ്ഡവമാടി. ഹല്ലേലൂയ. സകല കടിഞ്ഞൂലുകളെയും സംഹാരദൂതൻ സംഹരിച്ചു. എന്നാൽ രക്തം അടയാളമായിരുന്ന ഒരു കുടുംബത്തെ പോലും തൊടുവാൻ, അതിലേക്ക് പ്രവേശിക്കുവാൻ സംഹാരദൂതന് കഴിഞ്ഞില്ല. പെട്ടകത്തിൻ്റെ അകത്ത് ജീവൻ, പെട്ടകത്തിന് പുറത്ത് മരണം. രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ, ഒന്നുകിൽ ജീവന്റെ അകത്ത് അല്ലെങ്കിൽ ജീവന് പുറത്ത്. പ്രൈസ് ദ ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വം അർപ്പിച്ചാണ്. ക്രിസ്തുയേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തം ഇന്ന് പകൽക്കാലത്തിൽ നിന്റെ കുടുംബത്തിന് അടയാളമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞാൻ പറയാം, സംഹാരദൂതൻ അങ്ങോട്ട് വരികയില്ല. നിന്റെ കുടുംബത്തെ നേടേണ്ടതിന്റെ ഉത്തരവാദിത്വം നിനക്കാണ്. ഹല്ലേലൂയ. മുറിയുടെ ഉള്ളറയിൽ കഥകടച്ച് ആരും കാണാതെ ദൈവസന്നിധിയിൽ കരയുവാൻ, നിലവിളിക്കുവാൻ, കുടുംബത്തെ ഓർത്ത് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ജാഗരിക്കുവാൻ, അവർക്ക് വേണ്ടി അഭയാചന കഴിക്കുവാൻ ഇന്ന് പകൽക്കാലത്തിൽ നീ തീരുമാനമെടുത്താൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി അവൻ നിന്റെ ഭവനത്തിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ് ജീസസ്. ഐ വർഷിപ്പ് യു മാസ്റ്റർ. ഹല്ലേലൂയാ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് ചെന്ന് ഞാൻ അവനോടും അവനോടും കൂടെ അത്താഴം കഴിക്കും. പ്രൈസ് ദ ലോർഡ്. ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്നുണ്ട് യേശു മുട്ടുകയാണ്. പ്രൈസ് ദ ലോർഡ് ജീസസ്. ഇന്ന് പകൽക്കാലത്തിൽ യേശുവിനെ എത്ര പേർക്ക് നിങ്ങളുടെ ഹൃദയമാകുന്ന, നിങ്ങളുടെ മന്ദിരമാകുന്ന, ആലയമാകുന്ന, ഹല്ലേലൂയ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ തയ്യാറുണ്ട്, ആഗ്രഹമുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽക്കാലത്തിൽ നിങ്ങൾ ആകുന്ന മന്ദിരത്തിൽ, നിങ്ങളുടെ ജീവിതമാകുന്ന മന്ദിരത്തിൽ എൻ്റെ യേശു കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. ഇന്ന് പകൽക്കാലത്തിൽ വചനം കേൾക്കുന്നവർ, കേൾക്കുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിച്ചാൽ ജീവരക്ഷ ഉറപ്പാണ്, സംശയമില്ല. നോ ഡൗട്ട് ഇൻ ദാറ്റ് മാറ്റർ. നിങ്ങളുടെ പാപം രക്താംബരം പോലെ ചുമന്നിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കും എന്ന വചനം പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും, പാപികളിൽ ഞാൻ ഒന്നാമനാണ്. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഒന്ന് തീമത്തിയോസ് 1:15 ഒരു വാക്ക് ഞാൻ വിട്ടുപോയി, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറയുന്നുണ്ട് അല്ലേ? പൗലോസ് സ്വയം പരിചയപ്പെടുത്തുകയാണ്, ആ സിന്നേഴ്സിൽ ഞാൻ ഒന്നാമനാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളുടെ പാപങ്ങൾ അത്ര കഠോരമായ കഠിനമായതായിരിക്കാം, എന്നാൽ എൻ്റെ യേശു കാൽവറിയിൽ തൻ ക്രൂശിൽ യാഗമായി ചുരുമ്പോൾ, പ്രൈസ് ദ ലോർഡ്, യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പോലെ, ഇതാ സർവലോകത്തിൻ്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. മിസ്രയീമിൽ യേശുവിൻ്റെ നിഴലായി അറുക്കപ്പെട്ട കുഞ്ഞാട്, യഥാർത്ഥമായ പൊരുളായ സത്യമായ യാഥാർത്ഥ്യമായ യേശു ക്രിസ്തു സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും കാൽവരി ക്രൂശിലെ തൻ്റെ യാഗത്താൽ, തൻ്റെ രക്തത്താൽ, തൻ്റെ ശരീരത്തിൻ്റെ പീഡനങ്ങളാൽ നമുക്ക് വേണ്ടതായ രക്ഷയെ സാധിപ്പിച്ചിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായത്തിൻ്റെ
ആ സംഭവങ്ങൾ നമ്മളിൽ പലർക്കും അറിയാം. സുവിശേഷ നിമിത്തം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നതായ അപ്പോസ്തലന്മാരായ പൗലോസും ശീലാസും 16:25 എഴുതിയിരിക്കുന്ന അവർ ആത്മാവിൽ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ എല്ലാ തടവുകാരും അവരെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കാരാഗ്രഹ പ്രമാണി ഉറങ്ങുന്ന സമയത്ത് ആത്മനിറവിൽ ആരാധിക്കുന്ന ദൈവഭക്തന്മാർ. പ്രൈസ് ലോർഡ്. പിന്നീട് സംഭവിച്ചതാണ് ഒരു വലിയ ഭൂകമ്പമുണ്ടായി, അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ചങ്ങലകൾ അഴിഞ്ഞു വീണു, എല്ലാ തടവുകാരും രക്ഷപ്പെട്ടു എന്ന് കാരാഗ്രഹ പ്രമാണി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് താൻ സ്വയം മരിക്കുവാൻ തീരുമാനമെടുത്തു. പ്രൈസ് ലോർഡ്. നിങ്ങളുടെ ജീവിതം ഇന്ന് വന്നെത്തിയിരിക്കുന്നത് മരണത്തിന്റെ വക്കിലാണോ? ഇനി ഒരു പോം വഴിയുമില്ല, ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ചിന്തിച്ച് സ്വയം ജീവൻ അവസാനിപ്പിക്കുവാൻ ഒരു തീരുമാനമെടുത്തു നിൽക്കുന്ന വ്യക്തിയാണോ? അരുതേ, യേശു നിങ്ങളെ വിളിക്കുന്നു. പ്രൈസ് ലോർഡ്. അപ്പോസ്തലന്മാർ പറയുക, നിനക്കൊരു ദോഷവും നീ വരുത്തരുത്. പ്രൈസ് ലോർഡ്. 27 വാക്യം മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കാരാഗ്രഹ പ്രമാണി ഉണക്കമുണർന്നു, കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയിക്കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഇന്ന് പകൽക്കാലത്തിൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾ മരണത്തിൽ നിന്നും നിത്യജീവങ്ങളിലേക്കാണ് എൻ്റെ കർത്താവ് നിങ്ങളെ വിളിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലെ തെറ്റുകൾ കൊണ്ടോ നിങ്ങളുടെ കയ്യിൽ അബദ്ധം സംഭവിച്ചോ മനഃപൂർവമായി ചെയ്തതായോ തെറ്റായിക്കൊള്ളട്ടെ, ഏത് വിധേനയായാലും യേശുവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് പാപത്തിൻ്റെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാർ കർത്താവായ യേശുവിനെ നിന്ദിക്കുകയാണ്. നീ രാജാവല്ലയോ? നീ രക്ഷകനല്ലയോ? നിന്നെ തന്നെ രക്ഷിക്കാം, ഞങ്ങളെയും രക്ഷിക്കാം. യേശുവിൻ്റെ മറുപടി തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരോടും അവിടെ കൂടി നിന്ന റോമൻ പടയാളികളോടും തന്നെ ക്രൂശിച്ചവരോടും തൻ്റെ മരണത്തിൽ പങ്കുചേർന്ന തന്നെ സ്നേഹിക്കുന്നവരോടുമായി ഇങ്ങനെ പ്രാർത്ഥനയായി പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ക്രൂശിൽ തൻ യാഗമായി തീരുമ്പോഴും മൂന്നാണികളിൽ തൂങ്ങിക്കിടക്കുമ്പോഴും തലയിൽ മുൾക്കിരീടം അണിഞ്ഞവനായി പുറമെല്ലാം ഉഴവച്ചാല് പോലെ കീറപ്പെട്ടവനായി കുന്തത്താൽ ഹൃദയം തുളയ്ക്കപ്പെട്ടവനായ ഒരുറ്റ രക്തം പോലും ശരീരത്തില്ലാത്തവനായി പ്രാണനെ വിടുന്നതിന് തൊട്ട് മുമ്പ് യേശു വിളിച്ചു പറയുകയാ പിതാവിനോട് പ്രാർത്ഥനയായി, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ക്രൂശിൽ കിടന്ന കള്ളന് പാപബോധം വന്നു, ഒരുത്തന് പാപബോധം വന്നു. രണ്ട് ഓപ്ഷനാ ഉള്ളത്, രണ്ട് വ്യക്തികളാണ് നമ്മുടെ മുമ്പിൽ ഉദാഹരണമായി നിൽക്കുന്നത്. രണ്ടുപേരും ഒരുപോലെ പാപം ചെയ്തവരാ. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മൊഴി, യേശുവിൻ്റെ രണ്ടാമത്തെ മൊഴിക്ക് മുമ്പായി ഒരു കള്ളന്റെ, ഒരു ദുഷ്പ്രവർത്തിക്കാരൻ്റെ വിലാപം, അതല്ലെങ്കിൽ അവൻ്റെ പ്രാർത്ഥന, അവൻ്റെ ഏറ്റുപറച്ചിൽ, അവൻ ദൈവത്തെ കർത്താവിനോട് ഇങ്ങനെ പറയുകയാണ്, കർത്താവേ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. അവൻ്റെ വിളി എങ്ങനെയാ? മാസ്റ്റർ, ലോർഡ്. ക്രൂശിൽ കിടന്ന് അവൻ ആകെ കേട്ടത് എന്താ? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ക്രൂശിലെ ക്ഷമയുടെ വചനം. ആ ക്ഷമ നമുക്ക് കിട്ടിയതുകൊണ്ടല്ലേ നാം ആലയത്തിൽ വന്നിരിക്കുന്നത്? ആ ക്ഷമ നമുക്ക് പ്രാപിക്കാൻ സാധിച്ചത് കൊണ്ടല്ലേ നാം പെട്ടകത്തിന്റെ അകത്തായത്? ആ ക്ഷമ പ്രാപിക്കാൻ സാധിച്ചത് കൊണ്ടല്ലേ സംഹാരദൂതനിൽ നമ്മൾ രക്ഷ പ്രാപിച്ചത്?
പാപബോധം വന്നു കഴിഞ്ഞപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു എങ്ങനെയാണെന്ന് അറിയാമോ? സുഹൃത്തെ, മറ്റേ ദുഷ്പ്രവർത്തിക്കാരനോട്, നാമോ സമശിക്ഷാവിധിയിലായിരിക്കുന്നു, എന്നിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ല. കണ്ട് അവന്റെ ഓരോ വാക്കുകൾ എടുത്ത് നിങ്ങൾ പഠിക്കണം. നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ഭയപ്പെടുന്ന ഒരു ദുഷ്പ്രവർത്തിക്കാരൻ. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. വെളിപ്പാട് പ്രാപിച്ച ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. നാമോ ന്യായമായതിന് ശിക്ഷ അനുഭവിക്കുന്നു, സ്വയം കുറ്റം ഏറ്റുപറഞ്ഞവൻ. പ്രൈസ് ദി ലോർഡ്. തന്റെ ഉള്ളിൽ പാപബോധം വന്നു. അവൻ മനസ്സിലാക്കി, തിരിച്ചറിഞ്ഞു, ഞാൻ അനുഭവിക്കുന്ന ശിക്ഷ എന്റെ പാപത്തിന്റെ ശമ്പളമാണ്, എന്റെ പാപത്തിന്റെ റിവാർഡാണ്, എന്റെ പാപത്തിന്റെ ജഡ്ജ്മെന്റാണ്, എന്റെ പാപത്തിന്റെ ന്യായവിധിയാണ്, അല്ലെങ്കിൽ വിധിയാണ്. എന്നാൽ അവൻ തളരാൻ തയ്യാറായില്ല. യേശുവിനോട് ഒരു പ്രാർത്ഥന. കള്ളന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർക്കും ഇന്ന് വിടുതലുണ്ട്, ഇന്ന് രക്ഷയുണ്ട്. കാരണം യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരണം കൂടാതെ ആരും പിതാവിനെ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവ കർത്താവിനോട് പ്രാർത്ഥിക്കുക, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ. ഹല്ലേലൂയ. യേശു രാജ്യത്വം പ്രാപിച്ചു വരുമെന്ന് അവൻ എന്ത് ലഭിച്ചു? വെളിപ്പാട് ലഭിച്ചു യേശുവിന്റെ പ്രാർത്ഥനയിലൂടെ. പിതാവേ, ഹല്ലേലൂയ. യേശുവിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തം അവൻ കാണുമ്പോൾ അവന് മനസ്സിലായി, എന്റെ വിടുതൽ എവിടെയായിരിക്കുന്നത്? ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ ആരവാരമൊന്നും വേണ്ട. ഹൃദയത്തിന്റെ അകത്ത് സ്വർഗത്തുള്ള ദൈവം ഇട്ടിരിക്കുന്ന തീ. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങി ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവെങ്കിൽ, വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. കണ്ടോ, രക്ഷ വരുന്നത് ആർക്കാണ്? ഹൃദയ നുറുക്കത്തോടെ, ആത്മാർത്ഥതയോടെ, പരമാർത്ഥതയോടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട്, ദൈവമേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന്റെ പരിഹാരമായി നീ കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്നു. എന്നെ ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും, നിത്യ നരകത്തിൽ നിന്നും, നിത്യ നാശത്തിൽ നിന്നും, നിത്യ മരണത്തിൽ നീ എന്നെ വിടുവിക്കണമേ എന്നുള്ള നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി യേശു അവനോട് പറയുകയാണ്, ഇന്ന് നീ എന്നോട് കൂടെ പരുദീസയിലിരിക്കൂ. മരണത്തിന്റെ അവസാനത്തെ നിമിഷത്തിലും, നരകത്തിലേക്ക് പ്രവേശിക്കുന്ന അവസാന നിമിഷത്തിലും, സ്വർഗത്തിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ഷോർട്ട് കട്ട് അല്ലേ? നമ്മളൊക്കെ ഒത്തിരി അപകടങ്ങൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. ചിലരൊക്കെ അപകടം മാത്രം വാച്ച് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ട്. യൂട്യൂബ് വീഡിയോയിൽ ലൈവായിട്ട് ഈ ക്യാമറയൊക്കെ ഈ വണ്ടിയുടെ ഡാഷ്ബോർഡിലൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ കാണാൻ പറ്റും പെട്ടെന്ന് നടക്കുന്ന അപകടങ്ങൾ. അങ്ങനെയുള്ള യൂട്യൂബ് അങ്ങനെയുള്ള വീഡിയോസിനൊക്കെ ഒത്തിരി വ്യൂവേഴ്സ് ഉണ്ട്, ഒത്തിരി പേര് കാണുന്നുണ്ട്. കാരണം അത് റിയൽ ആയിട്ട് സംഭവിക്കുന്നത്. ഒരു വലിയ കൊക്കയിലേക്ക് ഒരു വാഹനം ചെന്ന് മറിയുന്ന ചിത്രം നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിയന്ത്രണം വിട്ട ഈ വാഹനം കൊക്കയിലേക്ക് മറിയാൻ പോകുക. അതിന് 50 മീറ്റർ മുമ്പ് വെച്ച്, അല്ലെങ്കിൽ 100 മീറ്റർ മുമ്പ് വെച്ച്, പെട്ടെന്ന് ഈ വാഹനത്തിന്റെ കൺട്രോൾ മാറി, അതല്ലെങ്കിൽ അതിന്റെ ടയർ പൊട്ടി ചിന്തിച്ചോ. അപ്രതീക്ഷിതമായി അതിലേക്ക് പതിക്കാനിരുന്ന ഈ വാഹനം ആ കൊക്കയുടെ വക്കിൽ വെച്ച് എഞ്ചിൻ ഓഫായി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? അയ്യോ, മരണത്തിലേക്ക് ഒരൊറ്റ സ്റ്റെപ്പോടെയുള്ളൂ, നാശത്തിലേക്ക് ഒറ്റ സ്റ്റെപ്പോടെയുള്ളൂ. നിമിഷങ്ങൾ കഴിയുമ്പോൾ ഈ മനുഷ്യൻ തന്റെ പാപത്തിൽ മരിക്കാനിരിക്കുന്ന വ്യക്തിയാ. അവിടെ നിന്ന് അവനെ കൈപിടിക്കുവാൻ എന്റെ യേശുവിൻ അവനോട് മനസ്സലിവ് തോന്നിയിട്ട് പറഞ്ഞു, എന്നു നീ എന്നോടുകൂടെ പറയുകയില്ലായിരിക്കും. ഇപ്പകൽക്കാലത്തിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ ഇതാകുന്നു സുപ്രസാദ കാലം.
ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഹല്ലേലൂയ സഹായിക്കട്ടെ റോമലേഖനം 10 അധ്യായം 9 10 വാക്യങ്ങൾ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ താൽപര്യപ്പെടുന്നു റോമലേഖനം 10 അധ്യായം അതിന്റെ 9 10 വാക്യങ്ങൾ പ്രൈസ് ദി ലോർഡ് റോമർ 10ന്റെ 9 10 പ്രൈസ് ദി ലോർഡ് യേശുവിനെ കർത്താവ് എന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായികൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ വെളിപ്പാടാണ് തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരൻ പ്രാപിച്ചത് ഹൃദയം കൊണ്ട് അവൻ ഒറ്റ വിളി വിളിച്ചു കർത്താവേ വാഗൊണ്ട് അവൻ എന്ത് ചെയ്തു ഏറ്റുപറഞ്ഞു ഹൃദയത്തിൽ അവൻ കാര്യം നിർണയിച്ചു അവൻ്റെ മറ്റവനോട് പറഞ്ഞു നാം സമശിക്ഷാവിധിയിൽ ഇവൻ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല മനസ്സിലാവുന്നുണ്ടോ അതിനുശേഷം യേശുവിനോടായി പറഞ്ഞു കർത്താവേ ആ വിളിയിൽ അവൻ എന്ത് ചെയ്തു അവൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു കാരണം നിങ്ങൾ ചിന്തിക്കണം ഇവനും അത്യാവശ്യം നല്ലോണം അടിയൊക്കെ കൊണ്ട് ക്ഷീണിച്ച് അല്ലെങ്കിൽ ചാവാറായി കിടക്കുക ഒരു ചെറിയ ശബ്ദമൊക്കെ പുറത്തു വന്നാൽ ഒരു ഞെരക്കമൊക്കെ പുറത്തു വന്നാൽ അത് തന്നെ വലിയ കാര്യം ശരിയല്ലേ അപ്പൊ ഈ മനുഷ്യൻ കാലും ഒക്കെ ഒടിഞ്ഞു കിടക്കുവാന്നേ മുട്ടുകാല് ഒടിച്ചല്ലോ ഭയങ്കര വേദനയിട്ട് കിടക്കുക ആ സമയത്ത് യേശുവിനോട് പ്രാർത്ഥിക്കുക കർത്താവേ ഒറ്റ വിളി കർത്താവ് എന്ത് ചെയ്തു അവനെ സ്വന്തരക്ഷിത അവനെ സ്വന്ത അല്ലെങ്കിൽ ശിഷ്യനായി അല്ലെങ്കിൽ മകനായി കർത്താവിന്റെ രാജ്യത്തിന്റെ കൂട്ട് സഹോദരനായി സ്വീകരിക്കുകയാണ് സ്നേഹിതനായി സ്വീകരിക്കുക അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ 9-10 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് അനുസരിച്ച് ഹൃദയം കൊണ്ട് അവൻ എന്ത് ചെയ്തു വിശ്വസിച്ചു വായികൊണ്ട് അവൻ എന്ത് ചെയ്തു ഏറ്റുപറഞ്ഞു മാത്രമല്ല ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ആരെന്ത് ചെയ്യണം നാം വിശ്വസിക്കണം ക്രൂശിലെ കള്ളൻ വിശ്വസിച്ചു അതുകൊണ്ടല്ലേ അവൻ പറഞ്ഞത് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്ന് പറയുന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യ ഇവൻ മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ കയറി യേശുവിന്റെ രക്തത്താൽ യേശു മരിക്കുന്നതിന് മുമ്പ് ഒരുവൻ സ്വർഗത്തിലേക്ക് യേശുവിന്റെ രക്തം മൂലം കയറിയിട്ട് ഒരു ഒറ്റ വ്യക്തി ഉള്ളൂ അതാരാ ആ ക്രൂശിലെ കള്ളനാ പ്രൈസ് ദി ലോർഡ് കണ്ടോ യേശുവിന്റെ രക്തം യേശു മരിക്കുന്നതിന് മുമ്പും ആത്മാക്കളെ നേടിയെന്ന് മരിച്ചതിന് ശേഷം എത്രയധികം ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും ചത്തുവെങ്കിലോ പ്രൈസ് ദി ലോർഡ് വളരെ ഫലം കായ്ക്കും ആരാ ഗോതമ്പ് മണി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ എന്ത് ചെയ്തു അവൻ ഭൂമിയിലേക്ക് വന്നു അവൻ ഗോതമ്പ് മണിയായ നിലത്ത് വന്ന് നമുക്ക് വേണ്ടി യാഗമരണമായി തീർന്നു യേശുവിന്റെ രക്തത്താൽ വിടുതലുണ്ട് വെറും വിടുതലല്ല ആത്മാവിന്റെ രക്ഷ എന്ന വിടുതൽ പ്രൈസ് ദി ലോർഡ് മുതൽക്കാലത്തിൽ ഒന്നുകൂടി പറയട്ടെ രക്ഷ ക്രിസ്തുവിലൂടെ മാത്രം കർത്താവായ യേശുവിനെ സ്വന്തരക്ഷിതാവെ സ്വീകരിച്ച് നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി നിങ്ങളുടെ പ്രായശ്ചിത്ത നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനും അതെ നിത്യരക്ഷയ്ക്കുമായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്വന്തരക്ഷിതാവെ സ്വീകരിക്കുക കർത്താവിന്റെ രാജ്യത്തിൽ പങ്കാളികളായി തീരുക ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതി ചേർക്കട്ടെ പാപത്തിന്റെ ശമ്പളം മരണമത്രേ ദൈവത്തിന്റെ കൃപാവരമോ ഹല്ലേലൂയ ബദൽക്കാല ദൈവത്തിന്റെ കൃപാവരം നമ്മെ നൽകി ജീവനുള്ളവരായി തീർത്തതിനാൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിക്കാം ഹല്ലേലൂയ 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 ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ താങ്ക് യു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സന്തോഷമുള്ളവര കരങ്ങൾ ഉയർത്തി കർത്താവിന് നല്ലൊരു മഹത്വം പറഞ്ഞാട്ടെ ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ് കഴിഞ്ഞ ഒരാഴ്ച കാലം കർത്താവ് നമ്മെ സൂക്ഷിച്ചു നമ്മളെ പരിപാലിച്ചു പല സ്ഥലങ്ങളിൽ നമ്മളായിരുന്നു നമ്മെ കർത്താവ് സ്ഥാരമേറെ ചെറുകിൻ്റെ മറവിൽ മറച്ചു എന്നൊക്കെ പറഞ്ഞൊരു നന്ദി പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദയവായ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ കർത്താവിന് നല്ലൊരു മഹത്വം പറഞ്ഞാട്ടെ ഹല്ലേലൂയ ശബ്ദം പോരല്ലോ നല്ല ശബ്ദത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ നാം അറിഞ്ഞില്ല നമുക്ക് ഏതെല്ലാം സംരക്ഷണ കർത്താവ് തന്നെയെന്ന് എന്തെങ്കിലും വന്നായിരുന്നെങ്കിൽ നാം അറിഞ്ഞേനെ അതിൽ നിന്ന് നമുക്ക് വിടുതൽ തന്നെ പക്ഷെ ഒന്നും വരാത്തതുകൊണ്ട് നാം ഒന്നും അറിഞ്ഞില്ല
എന്നുവെച്ച് കർത്താവ് സംരക്ഷിച്ചില്ല എന്നില്ല, കർത്താവ് സംരക്ഷിക്കുന്നതുകൊണ്ട് നാം ഒന്നും അറിയാതിരുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കഴിഞ്ഞൊരാഴ്ച എനിക്ക് ഒന്നും പ്രത്യേകിച്ച് അനുഭവമൊന്നും ഇല്ല. കർത്താവിന് നന്ദി പറയാൻ നമുക്ക് ആർക്കും പറയാൻ കഴിയത്തില്ല. അനുഭവം പോലും നമുക്ക് തരാതെ നമ്മെ പരിപാലിച്ച കർത്താവിൻ്റെ വിശ്വസ്തത ഒരു നിമിഷമൊന്ന് ഹൃദയം ഒന്ന് തുറന്ന് കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ മുമ്പിൽ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നല്ല ഹൃദയത്തോട് കർത്താവ് നന്ദി കൊടുത്താമോ? എല്ലാവരും അല്പസമയം ആ ഹൃദയം ഒന്ന് തുറന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ. അപ്പം ഞങ്ങൾ നന്ദി പറയാൻ വരികയാപ്പ. കഴിഞ്ഞൊരാഴ്ച ഞങ്ങൾ സൂക്ഷിച്ച കർത്താവിന് നന്ദി 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 കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. Hallelujah.
ഭാരമെടുത്ത് മാറ്റുന്ന അനുഭവം ഉണ്ടായ എത്ര പേരുണ്ട്. ഹൃദയത്തിന്റെ അകത്തുണ്ടായിരുന്ന ഭാരത്തെ കർത്താവിന്റെ മുമ്പിൽ നിങ്ങൾ നമ്മൾ തുറന്ന കർത്താവിനെ ആരാധിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നാം ആ വിളിച്ച നമുക്ക് കുറച്ചു മുമ്പ് കേട്ട ഒരു ദൈവവാസനോട് പറഞ്ഞതുപോലെ രണ്ടുപേരും പ്രാർത്ഥിച്ചു അല്ലെ, രണ്ട് കള്ളന്മാരും പ്രാർത്ഥിച്ചു, രണ്ട് കള്ളന്മാരും പ്രാർത്ഥിച്ചു. പക്ഷെ ഒരുവൻ ഹൃദയം തുറന്ന പൊട്ടിയ പ്രാർത്ഥിച്ച്, പൊട്ടിക്കരഞ്ഞ പ്രാർത്ഥിച്ച്. മറ്റവൻ പറഞ്ഞു നീ നീ രക്ഷപ്പെടണം, മറ്റൊരു കഴിവ് കഴിയുമെങ്കിൽ ഞങ്ങളെ രക്ഷിക്ക്, എന്നെ കഴിവ് തെളിയിക്ക്. പക്ഷെ ഒരുവൻ പറഞ്ഞത് അതൊന്നുമല്ല, എന്നെയും കൂടെ ഒന്ന് ഓർത്താൽ മതി. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അങ്ങനെ മതി എന്ന് പറയുന്നവരുണ്ട്. എന്നെ ഒന്ന് ഓർത്താൽ മതി, എൻ്റെ അവസ്ഥകളെ ഒന്ന് ഓർത്താൽ മതി, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരത്തെ ഒന്ന് ഓർത്താൽ മതി. എനിക്ക് ആരോടും പറയാൻ പറ്റത്തില്ല, എനിക്ക് ആരോടും പറയാൻ കഴിയുന്നില്ല, പക്ഷേ എന്നെ ഓർക്കുന്നൊരു കർത്താവുണ്ട്, എന്നെ ഓർക്കുന്നൊരു കർത്താവ്. ഓ, ഇന്ന് പകൽക്കാലം അവൻ്റെ മുമ്പിലാണ് നാം പൊട്ടിക്കരഞ്ഞ് ആരാധിച്ചത്, അവനെ നാം സ്തുതിച്ചത്, മഹത്വം പ്രിയനെ, പ്രാണപ്രിയനെ എന്ന് വിളിച്ചു പറഞ്ഞ് നാം അവൻ്റെ മുഖത്ത് നോക്കിയ, കർത്താവിൻ്റെ മുഖത്ത് നോക്കിയ അവൻ നമ്മെ ഇന്ന് സ്നേഹിക്കുന്നു. ആരോടും പറയണ്ട, കർത്താവിനോട് എന്തും പറയാം, അതെന്റെ കർത്താവിന്റെ പ്രത്യേകത. മനുഷ്യരോട് പറഞ്ഞ പിന്നെ പറയുന്ന നിമിഷം നമുക്കൊരു പേടിയാ, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നേ, ഇനി ആരെങ്കിലും അറിയോ, എങ്ങനെ അതൊന്ന് പറഞ്ഞാ ഒന്ന് ഫ്രീ ആകാമായിരുന്നല്ലോ. എനിക്ക് നിങ്ങളെ അറിയത്തില്ല, നിങ്ങളെ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചാണോന്ന് അറിയത്തില്ല, എപ്പോഴാണ് തുടങ്ങുന്നതെന്നല്ലേ. പക്ഷെ എനിക്കറിയത്തില്ല, ദൈവത്തിന്റെ ആത്മാ പറയുന്നു അതുപോലത്തെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ കുടുംബം അല്ലാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളെ കാണുന്നു, ദൈവത്തിന്റെ ആത്മാവിന് ഒന്നും സാധ്യമല്ല, ഒന്നും മറവല്ല. ഒരു നിമിഷം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് ആരെങ്കിലും പുതിയതായിട്ട് മറ്റാരെങ്കിലും വന്നിട്ടുണ്ടോ, ആദ്യമായി സംബന്ധിക്കുന്ന ആരെങ്കിലും? ഓക്കെ, ദയവായി ഒരു നിമിഷം നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാമോ. ഒരു നിമിഷം ആദ്യമായി ഈ സഭാ യോഗത്തിൽ വന്നു ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളെ ഓർത്ത് എഴുന്നേറ്റ് നിന്നാൽ മാത്രം മതി. താങ്ക് യു ലോർഡ്. എല്ലാ ദൈവമക്കളും കണ്ണുകൾ അടച്ചാട്ടെ, ഹൃദയം തുറന്ന് അല്പസമയം ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമുക്കറിയത്തില്ല ഇവരേതെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ്, നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ കൂടെപ്പുറപ്പുകളാണ്, അവരുടെ ഭാരം നമ്മുടെ ഭാരമാണ്. ഒരുപക്ഷെ അവർ നമ്മോട് ഷെയർ ചെയ്ത് കാണത്തില്ല, സ്വർഗത്തിലെ ദൈവം അറിയുന്നു.
Ghost. Ooh, hallelujah. Hallelujah. Where do you think he was son of him? ഭാരങ്ങളെ എടുത്തു മാറ്റുന്ന പകലായി പരിശുദ്ധാത്മാവ് വരുന്ന ആശ്വസിപ്പിക്കുവാൻ എല്ലാ ദൈവം മക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയാ ഒരു പ്രാവശ്യം കൂടെ. ഹല്ലേലൂയാ വണ്ടർഫുൾ പ്രസൻസ്, യുവർ മൈറ്റി പ്രസൻസ്. മുറിവുകളെ കെട്ടുന്നൊരു പകലാക്കി മാറ്റണമേ. മറക്കുവാൻ ശ്രമിക്കുന്നുണ്ട്, മറക്കുവാൻ ശ്രമിച്ചിട്ടും കഴിയാതെ വരുന്നത് പോലെ. ഹൃദയത്തിന്റെ അകത്ത് നാം മുറിവുകളെ ആരെങ്കിലും ഉണക്കിയായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, പക്ഷെ അത് ഉണങ്ങുന്നില്ല. ഇന്ന് പകൽക്കാലം ഒരു ഡിവൈൻ ടച്ച്. ഓ ഹോളി സ്പിരിറ്റിന്റെ പ്രസൻസിന്റെ അകത്തുള്ളത് തലോടൽ നിങ്ങളുടെ മേൽ ഇപ്പോൾ സമീപിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു സ്വാന്തനത്തിന് വേണ്ടി തയ്യാറായി നിന്നോട്ടെ. യെസ്, പരിശുദ്ധാത്മാവിന്റെ ടച്ചിന് വേണ്ടി തയ്യാറായി നിന്നോട്ടെ. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. ഹോളി സ്പിരിറ്റ് ഈസ് ടച്ചിങ് യു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വേദനയെ ഈ നിമിഷം എടുത്ത് മാറ്റുന്നു. യെസ്, ഹല്ലേലൂയാ. ചർച്ച് സിംഗ് വിത്ത് മീ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഓ രമമ ബബഷ. ആരും പരിഗണിക്കാതിരുന്ന ഒരു സാധു മനുഷ്യന്റെ മുറിവുകളെ കെട്ടുവാൻ ആ നല്ല ശമര്യക്കാരൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എത്ര പേർ ആഗ്രഹിക്കുന്നു ആ സാന്നിധ്യം എന്റെ മേലൊന്ന് തൊടണമെന്ന്. നിങ്ങളുടെ കുടുംബം തകരത്തില്ല. ഹല്ലേലൂയാ. ഹോസന്നാ. നിങ്ങൾ അപമാനിക്കപ്പെടത്തില്ല. ഹല്ലേലൂയാ. ഹോസന്നാ. ആരും നിങ്ങളൊന്നും ചോദിക്കത്തില്ല. ഹല്ലേലൂയാ. ഹോസന്നാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ലീൻ ചെയ്യുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ക്ലിൻസിംഗ്. യെസ്, റിസീവ് ഇറ്റ്, റിസീവ് ഇറ്റ്. ഉറങ്ങണം ശാന്തമായി. സമാധാനത്തോടുള്ള ദിവസങ്ങൾ ഉണ്ടാകണം. ചിന്താവിമുക്തമായിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടാകണം. Amen. Yeah.
Jesus. Loud. Nam kaliyuna muluva shabdam uyarthi endu paadamo. പ്രസാദിക്കാൻ പോവുകയ നിങ്ങളുടെ ബലങ്കരങ്ങളെ അവർക്ക് നേരെ നീട്ടിയാട്ടെ. യേശു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരങ്ങളെ അടിച്ച് അധിക മക്കളെ ദൈവസഭയ്ക്കകത്തേക്ക് സ്വാഗതം ചെയ്യാം. ലോർഡ് ഹല്ലേലൂയ. സന്തോഷമുള്ള എല്ലാവരും കരങ്ങളെ ചേർത്ത് തട്ടിയാട്ടെ. ദയവായി നിങ്ങളുടെ തലസ്ഥാനങ്ങളിൽ ഇരിക്കണമേ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഏത് വിഷയമായിട്ടാണോ ഇന്ന് പകൽക്കാലം നിങ്ങളായിരിക്കുന്നത്, അതിന്റെ മുമ്പിൽ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും, നിങ്ങളെ ബലപ്പെടുത്തും. ആവശ്യമായിട്ടുള്ള സകലതും നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. വാതിലുകളെ തുറക്കും. മുട്ടിക്കിട്ടും തുറക്കാത്ത ഡോറുകൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം തുറക്കപ്പെടും. യെസ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അധികത്തിൻ്റെ അകത്തും അല്പത്തിൻ്റെ അകത്തും അത്ഭുതത്തെ ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവിനെ നാം സേവിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും സമൃദ്ധിക്കകത്തും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു ഒരു പവർ നമ്മുടെ കൂടെ ഇന്ന് പകൽക്കാലമുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച നാം കേട്ടത് അതിനെ പറ്റിയായിരുന്നു. അല്പത്തിൻ്റെ അകത്തുനിന്നും അധികത്തെ ഉളവാക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം. എന്ത് തൊട്ടാലും അതിൻ്റെ അകത്ത് സൂപ്പർനാച്ചുറൽ ഉണ്ടാകുന്ന യേശുവിൻ്റെ സാന്നിധ്യം. എന്ത് പറഞ്ഞാലും അതിനെ സൂപ്പർനാച്ചുറലാക്കി മാത്രം പറയാൻ പറ്റുന്ന ആ യേശു കർത്താവിൻ്റെ സാന്നിധ്യം. നെഗറ്റീവുകൾ മറ്റുള്ളവർ ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ ഒറ്റ വാക്കുകൊണ്ട് നൂറെണ്ണത്തിന്റെ വായെ പോസിറ്റീവാക്കി പറയിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഇന്ന് പകൽക്കാലം അത് എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ നാവ് അങ്ങനെയുള്ള നാവായിട്ടൊന്ന് ചലിക്കണമെന്ന് പ്രാർത്ഥിക്കാമോ? അങ്ങനെയുള്ള നാവുകൾ എന്റെ നാവൊന്ന് ചലിക്കണമെന്ന്. എന്ന് വെച്ചാൽ നെഗറ്റീവുകളെ പറയാത്ത, നെഗറ്റീവുകളെ പറയാത്ത, നെഗറ്റീവുകളെ പറയാത്ത, നെഗറ്റീവുകളെ പറയാത്ത, പോസിറ്റീവുകളെ പറയുന്ന ഒരു നാവ്. ഇന്ന് പകൽക്കാലം ആർക്കാണ് നാവ് വേണ്ടത്? യെസ്, റിസീവ് ദി നെയിം ഓഫ് ജീസസ്. യെസ്, എന്റെ നാവ് ഹോളി സ്പിരിറ്റ് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹോളി സ്പിരിറ്റ് നെഗറ്റീവ് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തത്തില്ല നമ്മെ. ഹോളി സ്പിരിറ്റ് പോസിറ്റീവ് പറയും. ആരെല്ലാം നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നാലും ഹോളി സ്പിരിറ്റ് പോസിറ്റീവ് പറയും. അന്ത്യകാലഘട്ടത്തിൽ എന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മൂന്ന് പ്രത്യേകതകളാ: നിങ്ങൾ പ്രവചിക്കും, നിങ്ങൾ ദർശനം കാണും, നിങ്ങൾ സ്വപ്നം കാണും. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ഒരുവനെ അയക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയം വേണം. എൻ്റെ കമ്മ്യൂണിക്കേഷൻ മൂന്ന് രീതിയിലാണ്: പ്രവചനത്തിലൂടെയും ദർശനത്തിലൂടെയും സ്വപ്നത്തിലൂടെയും ഞാൻ നിങ്ങളോട് സംസാരിക്കും. ഇന്ന് പകൽക്കാലം എന്നോട് കർത്താവ് സംസാരിക്കുന്നില്ലല്ലോ, എന്നോട് ആരും എന്തോ ഒന്നും പറയാത്തത്. യു ഹാവ് ത്രീ കമ്മ്യൂണിക്കേഷൻ മീഡിയം: വൺ ഈസ് പ്രൊഫസി, വൺ ഈസ് വിഷൻ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡ്രീം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇന്ന് രാത്രിക്കാലം സ്വപ്നത്തെങ്കിലും എങ്കിലും എന്നോട് ഡയറക്റ്റായി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? പ്രാർത്ഥിക്കുക. നിങ്ങൾ നാം സ്വപ്നം കാണുന്നുണ്ട് പലപ്പോഴും, പക്ഷെ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം ഒരു സ്പിരിച്വൽ ചർച്ചിൻ്റെ അകത്ത് നിൽക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലീസ്റ്റ് ദൈവം സംസാരിച്ചാലെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയിലേക്ക് നാം കയറണം. ഹലോ, ഞാൻ ഈ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഒരു സ്പിരിച്വൽ ഒരു മൂവ്മെന്റ് ഉള്ള ഒരു ദൈവസഭയ്ക്കകത്ത് നിങ്ങൾ കൂടി വരുന്നവരാണെങ്കിൽ നമ്മുടെ അകത്ത് അറ്റ്ലീസ്റ്റ് വലിയ സംഭവം ഒന്നും അറിഞ്ഞില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചാൽ അതെന്താണെന്നെങ്കിലും ഡീകോഡ് ചെയ്യുവാനുള്ള ആ ഒരു സ്റ്റെബിലിറ്റിയിലുണ്ട്. പലപ്പോഴും നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റാറുണ്ട്, പലപ്പോഴും നാം ചെയ്യുന്നവരാണ്. പക്ഷേ
ക്രിട്ടിക്കൽ മൊമെന്റ് വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നില്ല എന്നതുപോലെ നമുക്ക് തോന്നും. ആരും എന്നോട് പ്രവചിക്കുന്നില്ലല്ലോ, ആരും എന്നോടൊന്നും ഗൈഡ് ചെയ്യാനില്ലല്ലോ, ദർശനമൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ, എന്റെ വിഷയത്തിന് മാത്രം എനിക്കെന്താ ഒരു ഉത്തരം കിട്ടാത്തത്, മറ്റുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നുണ്ടല്ലോ അങ്ങോട്ട്, മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി ഗൈഡ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ ആത്മാവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ, പക്ഷെ എന്റെ പേഴ്സണൽ കാര്യത്തിൽ എന്താണ് ഒരു സൈലൻസ്. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വിടുതലുണ്ടാകുന്നുണ്ടല്ലോ, എന്റെ വിഷയത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നിട്ട് എന്താ ഇതുവരെ എന്നോട് ഒരു വാക്ക് പോലും ദൈവം സംസാരിക്കാത്ത. വൈ സൈലൻ? ഇന്ന് പകൽക്കാലം നിശബ്ദതയ്ക്കകത്തും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? നിശബ്ദതയ്ക്കകത്തും കർത്താവിന്റെ സാന്നിധ്യം എന്താണെന്നു എന്തായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഭയങ്കര മാനുഷികമായ ഭാഷയെ പറഞ്ഞാൽ ലക്കി പേഴ്സണാണ്. ലക്കി പേഴ്സൺ മാനുഷികമായി പറഞ്ഞാൽ പലപ്പോഴും നമ്മളെ ഡ്രൈനെസ്സിലോട്ട് കൊണ്ടുപോകുന്ന എന്താണെന്നറിയാമോ, ഉണക്കി കളയുന്ന എന്താണെന്നറിയാമോ, ഈ നിശബ്ദതയാണ്. പലപ്പോഴും നാം കേൾക്കാൻ ആഗ്രഹിച്ചത് കേൾക്കാതിരിക്കുമ്പോൾ, കാണാൻ ആഗ്രഹിച്ചത് കാണാതിരിക്കുമ്പോൾ, നമുക്ക് അനുഭവിക്കുവാൻ ആഗ്രഹിച്ച് അനുഭവിക്കാതിരിക്കുമ്പോൾ ഒരു ഡ്രൈനെസ്സിലോട്ട് നാം പോകും. ഇന്ന് പകൽക്കാലം ദൈവരാജ്യത്തിന്റെ അകത്തേക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുമിച്ച് കയറിയവരാണ്. അത് ഇന്ന് കുറച്ചുപേര് പുതിയതുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവരാജ്യത്തിന്റെ അകത്താണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള അറ്റ്ലീസ്റ്റ് ഒരു ബോധമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ തുടർന്ന് അങ്ങോട്ട് ദൈവരാജ്യത്തിന്റെ അകത്തുള്ള ചില ഭാഗങ്ങളിലും കൂടെ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മൊത്തം പോകാൻ പറ്റിയില്ല, ചില ഭാഗങ്ങളിലൂടെ ഓടിച്ചു പോകണം. കാരണം എന്താണെന്നറിയാമോ, ദൈവസഭ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ അകത്തെ മെമ്പർഷിപ്പുള്ള, ചർച്ചിന്റെ മെമ്പർഷിപ്പ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ദൈവരാജ്യത്തിന്റെ അകത്ത് മെമ്പർഷിപ്പ് ഉള്ളത്. ഞാൻ ഒന്ന് ഒറ്റ വാക്കിൽ നിന്ന് പറഞ്ഞോട്ടെ, നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചിരുന്നു ദൈവരാജ്യത്തിന്റെ അകത്ത് മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരിക്കലും കരുതരുത് സ്വർഗത്തിൽ പോകാനുള്ള ആ ഒരു ചാൻസ് ആണ് ഇരിക്കുമെന്ന് ഒരിക്കലും കരുതരുത്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്ന കാര്യത്തെപ്പറ്റിയാണ്, സ്വർഗത്തിലേക്ക് കയറുന്ന കാര്യത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ഒരിക്കലും ചിന്തിക്കരുത്, ദൈവരാജ്യം ഈ ഭൂമിയിലാണ് എൻ്റെ യേശു കർത്താവ് സ്ഥാപിച്ചിരിക്കുന്നത്. ദൈവരാജ്യവും സ്വർഗരാജ്യവും രണ്ടും രണ്ടാണെന്നുള്ള ഒരു പഠനമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ ചിന്തിച്ചത്. എത്ര പേർക്കത് ഹൃദയത്തിൻ്റെ അകത്ത് ബോധ്യമുണ്ട് എന്താണെന്നുള്ളത്? ദൈവരാജ്യം ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്നും അറിയേണ്ട, തെറ്റായ ഉപദേശമല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് എന്തെല്ലാമല്ല, ഭക്ഷണമല്ല, പാനീയമല്ല, പിന്നെ എന്തൊക്കെയാന്ന് പറഞ്ഞ് ചർച്ച പറഞ്ഞാട്ടെ, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും. ആ മാസ്ക് ഒക്കെ നന്നായിട്ടൊന്ന് ഇട്ടിട്ട് അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞാട്ടെ, ദൈവരാജ്യം എന്ന് പറയുന്നത് ബ്രദർ സിസ്റ്റർ, അത് ഭക്ഷണവും പാനീയവും ഒന്നുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവ് തരുന്ന സന്തോഷവും. ആ സന്തോഷം ഇല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം, ആ സമാധാനം ഇല്ലാത്ത അനുഭവം ഉണ്ടെങ്കിൽ, ആ നീതിയുടെ അനുഭവങ്ങൾ ഇല്ലായ്മയുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് ദൈവരാജ്യത്തിന്റെ അകത്തേക്ക് ഒന്ന് കയറിയിരിക്കും. ആ ദൈവരാജ്യത്തിന്റെ അകത്ത് നാം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പരിശുദ്ധാത്മാവ് പ്രൊവൈഡ് ചെയ്യുന്ന സകലതും എനിക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളെ തട്ടി കർത്താവിന് നല്ല മഹത്വം കൊടുത്തിട്ട് പറ എന്നെ നിർത്തിയിരിക്കും ദൈവരാജ്യത്തിന്റെ അകത്ത്. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്, കുരുടന്മാർ സൗഖ്യമാകുന്നു, മുടന്തർ ചാടിയിടി നീക്കുന്നു, അഭൂതങ്ങൾ പുറത്താകുന്നു. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം പറയാം, യേശു പറഞ്ഞ വാക്കുകളാ, നിങ്ങൾ കാണുന്നത് ആ മിശ്രത്ര മായൊന്നുമല്ല, അത് റിയലാണ്. ഇത് ദൈവരാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. ഭൂതങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ പുറത്താക്കുന്നു, നിങ്ങൾ കാണുന്നുവെങ്കിൽ സ്പഷ്ടമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ദൈവരാജ്യത്തിന്റെ അകത്തേക്ക് ഒരു കൂട്ടം ശിഷ്യന്മാരെ, അവിടെ കിടന്നവരെയും ഇവിടെ കിടന്നവനെയൊക്കെ പേര് ചൊല്ലി വിളിച്ചും പ്രവചിച്ചു പറഞ്ഞും, നിന്നെ എനിക്ക് മുൻപേ അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞും, നീ ഇന്നടത്തെ ഇന്നാരല്ലേ, നീ ഇന്ന വൃക്ഷത്തിന്റെ കീഴിൽ ഇരുന്നപ്പോളെ എനിക്ക് നിന്നെ അറിയാമായിരുന്നു എന്നും, ഇതിലും വലിയ മഹത്വം നീ കാണുമെന്നും, ഇനിയും ദൈവരാജ്യം കാണുവോളം, വരുന്നത് കാണുവോളം, മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്ന കൂട്ടത്തിൽ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് 6 ദിവസം കഴിഞ്ഞെന്ന് ഒരു ഭാഗത്ത് പറയുന്നു, വേറൊരു ഭാഗത്ത് 8 ദിവസം കഴിഞ്ഞെന്ന് പറയുന്നു. എന്തൊക്കെ തന്നെ പറഞ്ഞാലും അതിൻ്റെ അകത്ത് ചെറിയൊരു ഒരു ഒരു പഠനത്തിൻ്റെ ഒരു വേറൊരു ദിവസങ്ങളുടെ ഒരു ക്ലാസ് ഉണ്ട്. അത് നമുക്ക് ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ഇന്നലത്തെ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ടൈം ഒത്തിരി പോകും. അതുകൊണ്ട് വേഗത്തിൽ അത് പറയാതെ, അതിൻ്റെ അകത്തൊരു ഫാക്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് 8-6 ആയിട്ട് നമുക്ക് അവിടെ ചില ഭാഗങ്ങൾ വായിക്കാൻ പറ്റുന്നത്. അപ്പം ചിന്തിക്കുക, 6 ദിവസം കഴിഞ്ഞിട്ട് ദൈവരാജ്യം കാണിക്കുമെന്ന് പറഞ്ഞ ആ
ഉറപ്പ് യേശു കർത്താവ് പാലിച്ചു. അതിങ്ങനെ ആയിരുന്നു മറുപമലയിൽ യേശു കർത്താവിന്റെ മുഖത്തിന്റെ ഭാവം മാറി, അവന്റെ വസ്ത്രം വിളങ്ങുവാൻ തുടങ്ങി. അപ്പോൾ അവിടെ എലീശയും മോശയും വന്നു നിന്നു. ദൈവരാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന ആർക്കും കാണാൻ കഴിയാത്ത, മറ്റാർക്കും ദർശിക്കുവാൻ കഴിയാത്ത ഒരു പ്രത്യേകമായ അനുഭവത്തെ പത്രോസിനും യാക്കോബിനും യോഹന്നാനും യേശു കർത്താവ് മലമുകളിൽ വെച്ച് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മനുഷ്യപുത്രൻ ഉയർത്തെഴുന്നേൽക്കുന്ന സമയം വരെ ഒരൊറ്റ വ്യക്തിയോട് മിണ്ടിപ്പോകരുത്, കാരണം ഇത് മിസ്റ്ററിയാണ്, ഇത് എല്ലാവർക്കും കാണാൻ കഴിയുന്നതല്ല. നിങ്ങൾ ദൈവരാജ്യത്തിന്റെ അകത്തേക്ക് കയറിയത് കൊണ്ടാ നിങ്ങളെ ഞാനിത് കാണിക്കുന്നത്. ഇനി ഈ മൂന്ന് വ്യക്തികൾ എന്താണ്, വൈ ദേ ആർ സോ പ്രൊമിനന്റ് അല്ലെങ്കിൽ വൈ ദേ ആർ സോ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു കർത്താവ് പേര് മാറ്റിയത് ഈ മൂന്ന് പേർക്കുമാണ്. യേശു കർത്താവ് പേര് മാറ്റി കൂടെ കയറ്റിയത് ഈ മൂന്ന് പേർക്കുമാണ്. യേശു കർത്താവ് മറ്റുള്ളവരെ കൊണ്ടുപോവാത്ത മിക്ക സ്ഥലങ്ങളിലും കൂടെ കൂട്ടിയത് ഈ മൂന്ന് പേരെ മാത്രമാണ്. മരിച്ചുയർപ്പിനും രോഗികളെ സൗഖ്യമാക്കുന്നിടത്തും അധികം ഒച്ചപ്പാടുള്ളിടത്തൊക്കെ മറ്റുള്ളവരെ അങ്ങ് മാറ്റി നിർത്തും, ഈ മൂന്നെണ്ണത്തെ കൂടി നിർത്തും. എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ, ദൈവരാജ്യവുമായിട്ട് എന്തോ ഒരു അഭേദ്യമായ ബന്ധം ഇവർക്ക് കൊടുക്കുവാൻ യേശുവിന് ആഗ്രഹമുണ്ട്. ശിഷ്യന്മാരോട് എല്ലാവരോടും സ്നേഹം ഒരുപോലെയാണ്, പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ അകത്ത് സ്പെഷ്യലായിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന ഒരു അനോയിൻറ്റിങ് റാഷാം ധേര്യാന്തരം. ഞാനിത് പറഞ്ഞത് ഇവർക്ക് മനസ്സിലായി. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ദൈവമക്കൾ ഉണ്ടായിരിക്കാം, പക്ഷേ നാം ആ കൂട്ടത്തിൽപ്പെട്ടതിൽ ഒരാളായിട്ടിരിക്കാനല്ല ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കേണ്ടത്. അതിനേക്കാളും ഒക്കെ അല്പം കൂടെ മുകളിലേക്ക്, ഒരു ലെവലും കൂടെ മുകളിലേക്ക്. സാധാരണ ചർച്ചിൽ വരുന്നു, സാധാരണ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, സ്നാനപ്പെട്ടതാണ്, രക്ഷിക്കപ്പെട്ടതാണ്, കത്രമേശ എടുക്കുന്നതാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു പടിയും കൂടെ യേശുവിന്റെ രാജ്യവുമായിട്ട്, യേശു പ്രവർത്തിക്കുന്ന ഫീൽഡുമായിട്ട് അല്പം ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അനുഭവം എത്ര പേർക്ക് ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ ഒരു അനുഭവം. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ, ഒരിക്കലും തെറ്റല്ല, ഒരിക്കലും അമീൻ ഒരു പാപമല്ല അങ്ങനെ മൂന്ന് പേരുടെ അകത്ത് കയറാതിരുന്ന ബാക്കി ശിഷ്യന്മാരെന്ന് പറയുന്നത്. അവർ പാപികളൊന്നും ആയിട്ടല്ല, അവർ അങ്ങനെ മോശക്കാരായിട്ടൊന്നുമല്ല, അവരിൽ എത്രയോ നല്ല ആളുകളുണ്ട്. യൂത ഒഴിച്ച് പക്ഷേ ഒരു സ്പെഷ്യൽ കോളിംഗ്, തിരഞ്ഞെടുപ്പിൻ്റെ അകത്ത് തന്നെ ഒരു സ്പെഷ്യൽ കോളിംഗ്, അത് കർത്താവ് ചില വ്യക്തികൾക്ക് ആഗ്രഹിക്കുന്നതാണ്. പത്രോസും യാക്കോബും യോഹന്നാനും കണ്ടതുപോലെ മറ്റുള്ളവർ കാണാൻ കഴിയാത്തതുകൊണ്ട് അവരോട് അസൂയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളെ അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്ന മറ്റു പല കാര്യത്തിനുമാ. നിങ്ങൾ വിഷമിക്കണ്ട, യു ആർ നോട്ട് ബാഡ്, നിങ്ങൾ മോശക്കാരല്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ലയൺ ഓഫ് ജൂത ദൈവസഭയ്ക്കകത്ത് ഇരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, കർത്താവിന് ഇങ്ങനൊരു പദ്ധതി ദൈവസഭയ്ക്കകത്തുള്ള ദൈവമക്കളെ പറ്റി ഉണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കണം. ഒരുപാട് ദൈവസഭകളുണ്ട്, ഒരുപാട് ദൈവമക്കളുണ്ട്, അവരെല്ലാം നല്ലവരാണ്, പെർഫെക്റ്റ് ആണ്. പക്ഷെ അതിൻ്റെ അകത്ത് ദൈവത്തിന്റെ ആത്മ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇങ്ങനെ ഒരു ഫീൽഡും കൂടെ കിടക്കുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് വേണ്ടവർ ചോദിച്ചാൽ ഒരു പക്ഷെ ഞാനത് തരും. നോർമൽ ക്രിസ്ത്യാനിറ്റിയുമുണ്ട്, സൂപ്പർ നാച്ചുറൽ ക്രിസ്ത്യാനിറ്റി ലൈഫുമുണ്ട്. ചോദിച്ചാൽ ഒരു പക്ഷെ എനിക്കത് തരുവാൻ കഴിയും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, അത് കരത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ആ ഒരു റലത്തിന്റെ അകത്ത് എന്നെ ആമേ നാളുകൾക്ക് മുമ്പ് കയറ്റിയ ദൈവ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കോ. ശാന്തന രമന ഹജുന പരിശുദ്ധാത്മാവിന്റെ ആ നിയോഗം അകത്തുള്ളവർ ഒന്ന് വെളിപ്പെടുത്തി കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയാ. അപ്പൊ നമ്മൾ കേട്ടത് ഇതാണ്, മറുരൂപമലയ്ക്കകത്ത് നിന്ന മൂന്ന് ശിഷ്യന്മാര് കടന്ന് ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇത് കണ്ടപ്പോ അവര് ഭയങ്കരമായി സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്തിട്ട് പത്രോസ് പറഞ്ഞു, പെട്ടെന്ന് നമുക്ക് മൂന്നെണ്ണം ഉണ്ടാക്കാം കുടില്. അപ്പോഴത്തേക്കും പറഞ്ഞ ഒരു ശബ്ദം, പിതാവാം ദൈവത്തിന്റെ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടത്. അങ്ങനെ ഇങ്ങനെയൊന്നും പുതിയ നിയമത്തിന്റെ അകത്ത് എപ്പോഴും കയറി പിതാവാം ദൈവം സംസാരിച്ചിട്ടില്ല. വളരെ ക്രിട്ടിക്കൽ മൊമെന്റിൽ, സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് പിതാവാം ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങിക്കേക്കാറുള്ളത്. ഐ മീൻ പഴയ നിയമത്തിൽ മോശയോടുള്ള ബന്ധത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിതാവാം ദൈവം ഡയറക്റ്റ് ആയിട്ട് ശബ്ദം പുറപ്പെടുവിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ പുതിയ നിയമത്തിൽ അധികം ഭാഗത്ത് പഴയ നിയമത്തിലെ പോലെ ഇല്ലായിരിക്കാം. പക്ഷെ പിതാവാം ദൈവം അയച്ചിരിക്കുന്ന പുത്രനാം യേശു, പകൽക്കാലം നാം കേട്ടത്, ഫസ്റ്റ് മുഖവരെ കേട്ടത് ആ ഒരു സന്ദേശമാണ്, യേശുവിനെ പറ്റിയുള്ള സന്ദേശം. ആ യേശു ദൈവരാജ്യത്തിന്റെ ഓപ്പറേറ്റർ ആണെന്നുള്ളത് തിരിച്ചറിവ് കൂടെ കയറിയ ശിഷ്യന്മാരുടെ അകത്തേക്കൊന്ന് ഉറപ്പിക്കുവാൻ ആ മുകളിൽ ഇരുന്നപ്പോൾ പിതാവാം ദൈവം അവിടെ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ലിസൺ
and obey him. ശ്രദ്ധിക്കുക എൻ്റെ മകനെ, എൻ്റെ മകനെ നിങ്ങൾ അനുസരിക്കുക. ഇത് സ്വർഗത്തിലെ പിതാവാം ദൈവം പറഞ്ഞ വാക്കുകളാണ്. ഇവൻ പറയുന്നത് കേൾക്കണം, കേട്ടാൽ മാത്രം പോരാ, അനുസരിക്കണം. ഈ യേശുവിനോട് കൂടെ നടന്നവരെല്ലാം ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കേൾക്കുകയും കേട്ടത് അനുസരിക്കുകയും ചെയ്തവരുണ്ട്, കേൾക്കുകയും കേട്ടത് അതുപോലെ അനുസരിക്കാതെ പോയവരുമുണ്ട്. പക്ഷേ ചില ചില ഭാഗങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്ന പോലെ കനാവിലെ വീട്ടിലെ കല്യാണത്തിനും പത്രോസിന്റെ ശൂന്യമായ പടകിൻ്റെ അകത്തുമൊക്കെ കേൾക്കുക മാത്രമല്ല, ആ കേട്ടതിനെ അനുസരിക്കുവാനും കൂടെ തയ്യാറായതുകൊണ്ട് ഒരു കാര്യം ദൈവരാജ്യത്തിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്. ദൈവരാജ്യത്തിൻ്റെ അകത്ത് ലിസൺ ഒബേ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളത് എൻ്റെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരും. ദാറ്റ് ഈസ് നമ്പർ വൺ. അനദർ വൺ ഇസ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തിൻ്റെ അകത്തും അത്ഭുതം നടക്കും. എന്തിൻ്റെ ഇങ്ങനെ ഒരു സാധനം കിട്ടണമെന്ന് മാത്രം നിർബന്ധമൊന്നുമില്ല, അത് കിട്ടിയാൽ മാത്രമേ നടക്കൂന്നൊന്നുമില്ല. എന്താ നിന്റെ അടുത്ത് ഉള്ളത്, അതിനോട് വെച്ചുകൊണ്ട് എന്റെ കർത്താവിന്റെ ആ ലിസൺ ശ്രദ്ധയ്ക്കകത്തും അനുസരണത്തിന്റെ അകത്തും എന്റെ കർത്താവ് പറയുന്ന ദൈവരാജ്യത്തിന്റെ അകത്ത് മിറാക്കിളുകൾ സംഭവിക്കും, മിറാക്കിളുകൾ സംഭവിക്കും. ഇങ്ങനെ ഒരു സ്റ്റേജിൽ മാത്രമേ സംഭവിക്കുന്നുള്ളുന്നില്ല. ഇന്ന് പകൽക്കാലം അത് കാണാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത്. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുക, ഇങ്ങനെ ഒരു സ്റ്റേറ്റ് വന്നാൽ മാത്രമേ എന്റെ കർത്താവ് പ്രവർത്തിക്കുകയെന്നില്ല. ഏത് സാഹചര്യത്തിന്റെ അകത്തും നാം അതിനെ കേൾക്കുമ്പോൾ തന്നെ അനുസരിക്കുവാനും തയ്യാറാകുന്ന സമയത്ത് തന്നെ ദൈവരാജ്യത്തിന്റെ അകത്തെ മിറക്കൾ സംഭവിക്കുവാൻ തുടങ്ങും. കാരണം കനാവിലെ വീടിന്റെ കല്യാണത്തിന് കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ. അവിടെ നമ്മൾ ഇങ്ങനെ കണ്ടത് ശുശ്രൂഷക്കാരോട് പറഞ്ഞു, ആ കൽപാത്രങ്ങളിൽ ആറ് കൽപാത്രങ്ങൾ വെള്ളം കോരി വെക്കണം. യേശുവിന്റെ അമ്മ മറിയ പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ അങ്ങ് ചെയ്തേക്കണം. വക്കോളം നിറയ്ക്കാൻ പറഞ്ഞാൽ വക്കോളം നിറച്ചേക്കണം. അതുപോലെ തന്നെ ചെയ്താൽ ആ നെക്സ്റ്റ് മൊമെന്റിൽ ദൈവരാജ്യത്തിന്റെ അകത്ത് സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണും. ദൈവരാജ്യത്തിനകത്ത് സംഭവിക്കുന്ന മറ്റാർക്കും കാണാൻ കഴിയാത്ത, മറ്റാരും കാണുവാൻ ആഗ്രഹിച്ചിട്ടും അവർക്ക് കാണുവാനോ ആസ്വദിക്കുവാനോ കഴിയാത്ത ആ ഒരു വലിയ ഗ്രേറ്റ് വിഷൻ ആ വലിയൊരു കാഴ്ചപ്പാട്. ആമീൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു, അസാധ്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് മടിച്ചു ചെയ്യുന്നവരല്ല ആ ശുശ്രൂഷക്കാർ. യേശു പറഞ്ഞതിൻ്റെ അകത്ത് അസാധ്യമായ ഒരുപാട് സംഭവങ്ങൾ നിരത്താനുണ്ട്. അവരുടെ ഇതുവരെ തൊഴിൽ ജീവിത അനുഭവത്തിന്റെ അകത്ത് ഇങ്ങനെ ഒരു വീഞ്ഞ് ഉണ്ടാക്കിയതായി അവർക്കറിയത്തില്ല. പക്ഷെ ആ ഒരു സംശയത്തിന്റെ അകത്ത് മടിച്ചാണ് അങ്ങോട്ട് ചെന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അവർക്ക് വക്കോളം നിറയ്ക്കാൻ കഴിയുമെന്ന്. അഞ്ചെണ്ണം നിറച്ചു കഴിയുമ്പോ പറയും, മതി ആദ്യത്തെ അഞ്ചെണ്ണം നിറയോ നോക്കട്ടെ, എന്നിട്ട് മതി ആറാമത്തെ കോരി വെക്കണോ വേണ്ടി. നമ്മൾ ഈ ആറെണ്ണം കോരി വെച്ചിട്ട് എന്തോ കാണിക്കാന, അഞ്ചെണ്ണമൊക്കെ നിറച്ച് നോക്കട്ടെ, ആദ്യത്തെ രണ്ടെണ്ണെങ്കിലും ആക്കി തരട്ടെ പുള്ളിക്കാരനൊന്ന്. നോ, ആറ് കൽപാത്രത്തിലും വെള്ളം വക്കോളം നിറയ്ക്കാൻ പറഞ്ഞാൽ അതിന്റെ വക്കോളം നിറയ്ക്കുന്ന അനുസരണം. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നാഥ ഒന്നും നേടിയില്ലെന്ന് പറഞ്ഞ് കടലിന്റെ അടിഭാഗത്തെ പറ്റിയും അടിത്തട്ടിനെ പറ്റിയും മത്സ്യത്തിന്റെ നിധികളെ പറ്റിയും ഒക്കെ വളരെ നന്നായി അറിയാവുന്ന ശിമോൻ പത്രോസിന്റെ അടുക്കൽ വന്നിട്ട് യേശു കർത്താവ് ഇങ്ങനെ നോക്കി, തടാകത്തിന്റെ തീരത്തോട്ട് രണ്ട് ബോട്ടുകൾ കിടപ്പുണ്ട്. അതിൻ്റെ അകത്തെ രണ്ട് ബോട്ടും കാലിയായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു ബോട്ടിൻ്റെ അകത്ത് യേശു ഒരു റിക്വസ്റ്റ് നടത്തി, എനിക്ക് വിശന്നിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കി സംസാരിക്കുവാൻ നിന്റെ പടക് അല്പം കരയിൽ നിന്നും അങ്ങോട്ടും നീക്കിയിടാമോ. നാഥ, കഴിഞ്ഞൊരു രാത്രി ഞാൻ മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത വിഷമത്തിലായി പോ നിൽക്കുന്നേ. ഞാൻ ഈ വല കഴുകുന്നത് സമൃദ്ധിയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടല്ല, ഇല്ലായ്മയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാ. എന്റെ വിഷമം എന്താന്നുള്ളത് യേശുവേ അങ്ങേക്ക് ആത്മാവുണ്ടെങ്കിൽ അത് മനസ്സിലായേനേ. ഭാരവും ദുഃഖവും ആവലാതിയുമായി നിൽക്കുന്ന എന്നോട് പിന്നെയും ഒരു അപേക്ഷ നടത്താൻ അങ്ങേക്ക് എങ്ങനെ മനസ്സ് വന്നു? ഞാൻ ഇനിയും എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി ഒന്ന് കരഞ്ഞാ മതി എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്നോട് വീണ്ടും അനുസരിക്കാൻ പറയുന്നു. നോ, ഐ കാൻ്റ്, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ. പത്രോസ് കേട്ടു, ശ്രദ്ധിച്ചു, അനുസരിക്കാതിരുന്നായിരുന്നെങ്കിൽ പത്രോസിന്റെ ശൂന്യതയെ ദൈവരാജ്യത്തിന്റെ അകത്തെ മിറക്കൾ ഫില്ല് ചെയ്യത്തില്ലായിരുന്നു. സോ ശ്രദ്ധിക്കുക മാത്രമല്ല, പറഞ്ഞാട്ടെ, അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് നാളെയല്ല
നാളെയല്ല. ഞാൻ ആ പറഞ്ഞതിന്റെ അകത്ത് ദൈവരാജ്യത്തിന്റെ മർമ്മത്തെ ഗ്രഹിച്ചവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് ഉള്ളിൽ കയറും. എനിക്കുറപ്പാ അത് ഹൃദയത്തിന്റെ അകത്തോട്ട് കയറും, ഒരു വലിയ നെഗറ്റീവിനെ എടുത്ത് ദൂരെ കളയും. വെറുതെ തോന്നുന്ന ചിലവർക്ക് അതൊന്നും നടക്കത്തില്ലെന്ന്, അതൊക്കെ അതിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ. അത് എന്തോരം വലിയ സംഭവം എന്നറിയാമോ? അതൊക്കെ ഒറ്റ പ്രാർത്ഥനയ്ക്കൊന്നും തീരുന്ന കാര്യമല്ല. അതൊക്കെ ഒരു 3 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുകയും കഴിവുള്ള ദൈവദാസന്മാരെ എവിടെന്നെങ്കിലുമൊക്കെ ടിക്കറ്റ് കൊടുത്ത് വരുത്തുകയൊക്കെ ചെയ്താൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. പല കൃപയുള്ള ദൈവദാസന്മാരെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് നെഗറ്റീവ് തോട്ട്. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ടുഡേ. നിങ്ങൾ ദൈവരാജ്യത്തിന്റെ അകത്താണെങ്കിൽ, നമ്മൾ ദൈവരാജ്യത്തിന്റെ അകത്താണെങ്കിൽ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നത്, അവൻ പറയുന്നത് കേൾക്കുകയും കേൾക്കുന്നത് അനുസരിക്കുകയും ചെയ്യുന്ന നാഴികയിൽ തന്നെ ചരിത്രത്തിൽ 4 ദിവസം ചീഞ്ഞ ഡെഡ് ബോഡി ഉയർത്തെഴുന്നേറ്റതായിട്ട് എനിക്കറിയത്തില്ല. ദവറാൻ റെയ്നാർഡ് ബോങ്കെ മോർച്ചലിലിരുന്ന ഒരു ഡെഡ് ബോഡി അദ്ദേഹത്തിന്റെ അറിവില്ലാതെ ഉയർത്തെഴുന്നേറ്റായിട്ട് എനിക്കറിയാം. ഞാനത് കണ്ടിട്ടുണ്ട് എന്റെ വീഡിയോ. പക്ഷേ 4 ദിവസം നാറ്റം വെച്ച് തുടങ്ങിയ ഒരു ശരീരത്തെ, അതും ആന്തരിക അവയവങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ട ഒരു ശരീരമായിരുന്നു ലാസറിന്റെ എന്ന് പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു. അങ്ങനെയുള്ള ശരീരത്തിന്റെ അടുത്ത് പോയിട്ട് സഹോദരിയോട് ഒറ്റ പറച്ചില, ഈ കല്ല് ഉരുട്ടി വെച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിത്തരണം. ഒരൊറ്റ മൈൽ സ്റ്റോണിന്റെ അപ്പത്ത് നിന്റെ അത്ഭുതം കിടപ്പുണ്ട്. നിന്റെ ദൈവരാജ്യത്തിന്റെ അകത്തുള്ള മിറക്കിൾ ഈ കല്ലിന് അപ്പുറത്ത് കിടപ്പുണ്ട്. If you want to see that, ഈ കല്ലിനെ ഉരുട്ടി മാറ്റണം. ചോദിക്കണം യേശുവിനോട്, ലാസറിനെ ഉയർപ്പിക്കാനല്ലേ വന്നേക്കുന്നേ? അതെ. നിസ്സാരം, ഈ കല്ലങ്ങ് പറഞ്ഞ മാറിപ്പോക്കോളില്ലേ? ഈ കല്ലിനെ ഉരുട്ടിയല്ല ഞാൻ മാറ്റുന്നത്, ഈ കല്ലിനെ പൊട്ടിച്ചതുകൊണ്ട് 3ാം ദിവസം ഒരുവൻ ഉയർത്തെഴുന്നേക്കും. ഈ കല്ലിനെ പൊട്ടിച്ച് ഇമ്പീരിയൽ മുദ്രയും ഭേദിച്ചുകൊണ്ട് എനിക്ക് ഇറങ്ങുവാൻ കഴിയുമെന്ന് പിന്നത്തെ നമുക്ക് കാണാം. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇത് ഉരുട്ടി വെച്ചത് ദൈവരാജ്യത്തെ പറ്റി നല്ല ബോധമുള്ള ചിലർ ചേർന്നായതുകൊണ്ട് എനിക്കൊരു കാര്യം നിർബന്ധമാ, ഇന്ന് പകൽക്കാലം അവർ തന്നെ വരണം, അവർ തന്നെ ഇതിനെ ഉരുട്ടി മാറ്റണം. വചനത്തിന്റെ പ്രവൃത്തി ചെയ്ത് മടങ്ങി വരട്ടെ. കല്ലുകൾ ഉരുണ്ടു മാറട്ടെ. യേശുവിൻ നാമം ഇണയില്ല നാമം ഇമ്പനാമം എൻ്റെ ഒരു നിമിഷം ഈ പാട്ട് പാടി നാം ആരാധിക്കുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ നമുക്ക് കർത്താവിന് വേണ്ടി കൊടുക്കുവാനുള്ള സമയം കൂടെയാണ്. ദയവായി നമ്മുടെ കർത്താവിന് വേണ്ടി കൊടുക്കുവാനുള്ള നന്മകൾ നമ്മുടെ കരത്തിലുണ്ടെങ്കിൽ ഒരു ഫെയ്ത്ത് ആപ്ലിക്കേഷൻ നടത്തിക്കൊണ്ട് ദയവായി നിങ്ങൾ അതിനുള്ള ക്രമീകരണം ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. ഏറ്റവും പുറകിൽ അതിനുള്ള ക്രമീകരണം ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദയവായി വേഗത്തിൽ ഈ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് കർത്താവിനെ ആരാധിക്കണം. അതുപോലെ തന്നെ ഒരു ഫെയ്ത്ത് ആപ്ലിക്കേഷൻ ഇന്ന് പകൽക്കാലം. യെസ്, ഞാൻ പറയുന്നത് സ്തോത്രകാഴ്ച അല്ലെങ്കിൽ കർത്താവിന് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ലഭിക്കുമെന്നല്ല, പക്ഷെ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മെ ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട്, നമ്മെ ഒന്ന് പൂർണ്ണമായി ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ഹൃദയം തുറന്നിട്ട് കർത്താവിനോട് ഇങ്ങനെ പറയണം, എനിക്ക് ദൈവരാജ്യത്തിൻ്റെ അകത്തെ കാര്യങ്ങളെപ്പറ്റി മുഴുവനായിട്ട് അറിയത്തില്ലെങ്കിലും ഏതാണ്ടൊക്കെ എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്. നമ്മൾ എല്ലാം ബിഗിനേഴ്സാണ്, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ബിഗിനേഴ്സാണ് ദൈവരാജ്യത്തിൻ്റെ അകത്ത്. നോ ഇൻ്റർമീഡിയറ്റ്സ്, നോ സീനിയേഴ്സ്, നോ മാസ്റ്റേഴ്സ് ഇൻ കിങ്ഡം ഓഫ് ഗോഡ്. We all just beginners. നമ്മളെല്ലാവരും ബിഗിനേഴ്സാണ്.
പക്ഷേ തുടക്കക്കാരെ വെച്ചുകൊണ്ടാണ് യേശു കർത്താവ് ഈ ദൈവരാജ്യം പണ്ട് ഓപ്പറേറ്റ് നന്നായിട്ട് ചെയ്തത്. അന്ന് ഓപ്പറേറ്റ് ചെയ്ത പോലെ ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാലമുണ്ട്. ഈ മർമ്മം അകത്ത് കയറിയാൽ നാം ഒന്നും ചെയ്യണ്ട, നമ്മളിലൂടെ ചെയ്യിക്കുന്ന ഒരു കാലമുണ്ട്. അതുകൊണ്ട് ഒരു നിമിഷമോ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ പാട്ടിന്റെ ചില ഈരടികൾ പാടി കർത്താവിനെ ആരാധിക്കുന്ന സമയത്ത് കർത്താവിന് വേണ്ടി വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാനുള്ള സമയമാണ്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. Pavatin varam shabam
കർത്താവേ ഈ നല്ല നന്മയ്ക്കായി അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു അർപ്പിക്കപ്പെട്ട സ്തോത്ര വഴിപാടുകളെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പ ഞങ്ങളുടെ ഇല്ലായ്മകളിൽ നിന്നും ഞങ്ങളുടെ ദുഃഖത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നും ഒക്കെ അങ്ങയുടെ നാമത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ട യോഹരിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു പൂർണ്ണമായും ദൈവരാജ്യത്തിൻ്റെ അകത്ത് ഇതുപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നീട്ടപ്പെട്ട ഓരോ കരങ്ങളെയും സ്വർഗം കാണണമേ ഞങ്ങൾ ആരും അവരുടെ കരങ്ങളെ കണ്ടിട്ടില്ല സ്വർഗം കണ്ടതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു പ്രതിഫലത്താൽ അനുഗ്രഹത്താൽ അങ്ങ് മാനിക്കണമേ അപ്പ യേശു മശിഹ മുഖാന്തരം കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ആ കരങ്ങളെ തട്ടി കർത്താവിന് നല്ല മഹത്വം പറയാം അടുത്ത് നിൽക്കുന്ന വ്യക്തികളുടെ മുഖത്ത് നോക്കി മാസ്ക് ഇട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നല്ല ഒരു ബ്ലെസ്സിങ് അവർ കൈമാറാമോ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി പറഞ്ഞാട്ടെ യേശു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ യേശു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഒന്നിനും കുറവില്ലാതെ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞിട്ട് ഒന്നിനും കുറവില്ലാതെ ഒന്നിനും മുട്ടുവരാതെ സകലത്തിലും സമൃദ്ധിയായി സന്തോഷത്തോടുകൂടെ നിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നൊന്ന് അനുഗ്രഹിച്ചൊന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചേ മടിയില്ലാത്തവർ അസൂയില്ലാത്തവരൊക്കെ അങ്ങ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അപ്പുറത്തും ഇപ്പുറത്തും പുറകിലും മുമ്പിലും നിൽക്കുന്നവരെല്ലാം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക നാം അനുഗ്രഹിക്കുന്നവരാണെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെട്ട് തന്നെ ഇരിക്കും ഹല്ലേലൂയ്യ അക്കരങ്ങൾ ഉയർത്തി ശക്തിയോടെ മൂന്ന് പ്രാവശ്യം കർത്താവിന് മഹത്വം കരേറ്റം ഹല്ലേലൂയ്യ 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 ആമേൻ ദൈവമേ ഒരിക്കൽ കൂടി ഇരിക്കാം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന ഭാഗം ദൈവരാജ്യത്തിന്റെ അകത്തെ കാര്യങ്ങളായിരുന്നു ലിസൺ ആൻഡ് ഒബേ അതായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ശ്രദ്ധയും അനുസരണവും ഉണ്ടായ ചില സംഭവങ്ങളെ പറ്റി നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധയും അനുസരണം ഉണ്ടായ മറ്റു പല ഭാഗങ്ങളുണ്ട് നമുക്ക് ഇന്ന് അതിലോട്ട് കൂടുതലായി പോകുവാൻ കഴിയത്തില്ലെങ്കിലും ദൈവരാജ്യത്തിൻ്റെ അകത്ത് ഈ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുറച്ച് പേർക്ക് ഇങ്ങനെ ലീഡർഷിപ്പിനെ പറ്റി ചിന്തിക്കാൻ കഴിഞ്ഞായിരുന്നേ അപ്പം ലീഡർഷിപ്പിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അത് ഒരുപാട് കാര്യങ്ങൾ കഥാദാസൻ ജിയോ പാസ്റ്റർ പറഞ്ഞ ഒരു ഭാഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അതിങ്ങനെ ആയിരുന്നു തിങ്ക് ആസ് എ ലീഡർ ആക്ട് ആസ് എ സെർവൻറ്റ് അല്ലേ തിങ്ക് ആസ് എ ലീഡർ ആക്ട് ആസ് എ സെർവൻറ്റ് ലീഡറായിട്ട് ചിന്തിക്കുക ഒരു വേലക്കാരനായിട്ട് പ്രവർത്തിക്കുക ദൈവരാജ്യത്തിൻ്റെ അകത്ത് അതാണ് ദൈവരാജ്യത്തിൻ്റെ അകത്ത് ലീഡർഷിപ്പിൻ്റെ ഒരു വലിയ ക്വാളിറ്റി നമുക്ക് ദൈവരാജ്യത്തിൻ്റെ അകത്ത് നമ്മളെയും കർത്താവ് ഇതുപോലെ ആക്കും നമ്മളെ ദൈവരാജ്യത്തിൻ്റെ അകത്ത് മർമ്മങ്ങളെ കാണിക്കുമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന മനുഷ്യൻ പറയും ആ ഇപ്പോൾ ഏതാണ്ടൊക്കെ നമ്മളായി ഇനിയിപ്പോൾ നമ്മൾ ആരുടെയും മുമ്പിൽ ഒന്നും താണൊന്നും കൊടുക്കണ്ട നമ്മൾ എന്തോ വലിയൊരു സംഭവമാണ് നമ്മൾ ലീഡറാണ് നമ്മളൊരു വലിയ പ്രസ്ഥാനമാണെന്നൊക്കെ തോന്നും നമ്മുടെ അകത്തിരിക്കുന്ന മനുഷ്യനാണ് നമ്മളെ കൊണ്ട് പറയിക്കുന്നത് അകത്തിരിക്കുന്ന ജഡമനുഷ്യൻ അകത്തിരിക്കുന്ന ആത്മമനുഷ്യനോട് ചോദിക്കണം എന്താണ് ദൈവരാജ്യത്തിൽ ഞാൻ എന്ന് ചോദിക്കുമ്പോൾ ആത്മമനുഷ്യൻ പറയും ദൈവരാജ്യത്തിൻ്റെ അകത്ത് ഒരുവൻ മറ്റുള്ളവനെ ശുശ്രൂഷിക്കാനുള്ള വേലക്കാരനാണ് സെർവൻ്റ് ഒരിക്കലും ഒരു വ്യക്തി ഒരു കഥ പോലെ നിങ്ങൾക്ക് കേൾക്കാം ഇന്ന് നമുക്ക് ഡെമോൺസ്ട്രേഷൻ ഇല്ല അതുകൊണ്ട് കഥ പോലെ കേൾക്കാം എൻ്റെ കൂടെ നമ്മൾ ഒരുമിച്ച് നമുക്ക് കഥ പോലെ കേൾക്കാം ഓക്കെ ഒരിക്കലും ഒരു വ്യക്തിക്ക് ഭയങ്കര ആഗ്രഹം സ്വർഗവും നരകവും ഒന്ന് കാണണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു തന്നോട് കർത്താവ് എനിക്ക് സ്വർഗവും നരകവും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണം എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി സ്വപ്നത്തിൽ കൂടെ കർത്താവ് ഒരു ദിവസം അദ്ദേഹത്തെ സ്വപ്നത്തിലൂടെ കാണിക്കാൻ തുടങ്ങി സ്വർഗവും നരകവും കാണിക്കുകയും ആദ്യം ഒരു ഡോറ് കാണിച്ചു വളരെ നല്ല ഡോറ് കുഴപ്പമൊന്നുമില്ലാത്ത ഡോറ് ആ ഡോറ് തുറന്നു അദ്ദേഹം നോക്കിയപ്പോൾ അവിടെ ഒരു വലിയ ടേബിൾ അവിടെ ഇങ്ങനെ വട്ടത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ടേബിളിൻ്റെ നടുക്ക് നല്ല ചൂടായിട്ടുള്ള സൂപ്പ് സ്വർഗത്തിൽ ഇതുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ അങ്ങനെയല്ല അതൊരു ഉദാഹരണമാണ് അങ്ങനെ കേൾക്കാവൂ നല്ല സൂപ്പ് നല്ല സ്വാദുള്ള മണം തന്നെ വരുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ ആർക്കും തോന്നുന്ന തരത്തിലുള്ള നല്ല വിശിഷ്ടമായ ഒരു ഭക്ഷണ പദാർത്ഥം അവിടെ ഇരിക്കുക സൂപ്പാണേ അതിൻ്റെ ചുറ്റും കുറേ പേര് ഇരിക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും എന്നേക്കാളും മെലിഞ്ഞ് വളരെ സ്കിന്നി ആയിട്ടുള്ള ആളുകളാണ് എല്ലാം ഇരിക്കുന്നവർ ഭക്ഷണം കഴിച്ചു എന്ന് തന്നെ കണ്ടാൽ തോന്നത്തില്ല ഭയങ്കര പട്ടിണിക്കിരിക്കുന്നവർ എന്നാൽ ഇവരുടെ കയ്യിലെല്ലാം ഒരു വലിയ സ്പൂൺ ഉണ്ട് ചിലരൊക്കെ തലയാട്ടുന്നുണ്ട് അറിയാം കഥ കേട്ടിട്ടുണ്ട് ഒരു വലിയ സ്പൂൺ ഉണ്ട്
ഈ സ്പൂണിന്റെ നീളം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-20 അടി നീളം വരും സ്പൂൺ വരും. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളുടെ കയ്യിലോട്ട് 20 അടി സ്പൂൺ നീളമുള്ള സ്പൂൺ കൊടുത്തിട്ട് കോരി കുടിച്ചോ എന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കാൻ പറ്റുമോ? ഇത്രയും വലിയ സ്പൂൺ എടുത്തോണ്ട് എങ്ങനെയാ കുടിക്കുന്നത്? എൻ്റെ കൈക്ക് ആകപ്പാടെ ഒരു 2-2.5 അടി നീളമേ ഉള്ളൂ. ഈ നീളത്തിൽ വരുന്ന സ്പൂണല്ലേ എനിക്ക് കുടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവരിങ്ങനെ സ്പൂണ് കൊണ്ട് നല്ല സൂപ്പുമാണ്, ചൂടായതുകൊണ്ട് സ്പൂണില്ലാണ്ട് കുടിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥയ്ക്കകത്ത് നിന്ന് ഇവരിങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇരുന്നിരുന്ന് ക്ഷീണിച്ചു പോയി. അത് കഴിഞ്ഞ് കർത്താവ് ആ ഡോറിൽ നിന്ന് ഇറക്കി അദ്ദേഹത്തെ മറ്റൊരു ഡോറ് കാണിച്ചു കൊടുത്തു. അതേപോലെ ഡോറ്, അതുപോലത്തെ ഒരു ടേബിള്, അതുപോലത്തെ ഒരു സൂപ്പും അതേ മണമുള്ള സൂപ്പ് അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്നവരുടെ കയ്യിൽ 10-20 അടി നീളമുള്ള ഒരു വലിയ സ്പൂണും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവന്മാർ മറ്റവന്മാരെ പോലെയല്ല, ഇവരെല്ലാം നല്ല കൊഴുത്ത് തടിച്ച് നല്ല ഉരുണ്ടിരിക്കുക, നല്ല നല്ല മേധസ്സുള്ള ശരീരം. കർത്താവ് ചോദിച്ചു, വല്ല മനസ്സിലായോ? അദ്ദേഹം പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല. ആദ്യം കണ്ടിരുന്ന ആൾക്കാർ മെലിഞ്ഞിരിക്കുന്നു, അവർക്ക് കയ്യിൽ സംഭവമുണ്ട്, ഇവരുടെ കയ്യിൽ ഇതേ സംഭവം തന്നെ. പക്ഷേ ഇവരെല്ലാം നന്നായിട്ട് ഭക്ഷണം കഴിച്ച് നല്ല സമൃദ്ധിയോടെ ഇരിക്കുന്നു. കർത്താവ് പറഞ്ഞത്, ഇവരിവിടെ കയറിയപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പഠിച്ചു. ഹലോ, എന്റെ കൂടെ കേട്ടില്ല? ഇവരിവിടെ കയറി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇങ്ങനെ ഇരുന്ന പട്ടണി പിടിച്ച് അത്ത് പോകത്തേ ഉള്ളൂ. എന്ത് ചെയ്യണമെന്നറിയാമോ? 20 അടി നീളമുള്ള സ്പൂണ് കൊണ്ട് 20 അടി അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് വാരി കൊടുക്കും. അപ്പൊ ആ കുടിക്കുന്നവൻ അവിടെ ഇരുന്നു കൊണ്ട് ഈ സ്പൂൺ കൊണ്ട് 20 അടി ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് വാരി കൊടുക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാരി കൊടുക്കുന്നതുകൊണ്ട് ഈ സൂപ്പ് കുടിച്ച് കുമാരെല്ലാം നല്ല നല്ല ആരോഗ്യത്തിലായിരിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ അകത്ത് നമ്മൾ ഇതുപോലെയാ. ദൈവരാജ്യത്തിന്റെ അകത്ത് നാം മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ളവരാ. അങ്ങനെയാണെങ്കിൽ നാം എന്ത് ചെയ്യും എന്നറിയാമോ? കേൾക്കുമ്പോ സെർവന്റാന്നൊക്കെ തോന്നിപ്പോകും, പക്ഷേ ആ സെർവന്റിന് ഒരു ഭയങ്കര ഗ്ലോറിയുണ്ട്, ഒരു വലിയ മഹത്വമുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ചിന്തയോടെ വേണം ദൈവരാജ്യത്തിന്റെ ലീഡർ ആവാൻ വേണ്ടിയിട്ട്. അല്ലാത്ത ലീഡർമാർക്കാണ് കുറച്ച് കഴിയുമ്പം മറ്റേ ദൂതനുണ്ടായതുപോലത്തുള്ള ചിന്തകൾ കയറും, തലയും കുത്തി താഴെ വീഴും. ഏത് നിലയിൽ ചെന്നാലും ഞാനൊരു ശുശ്രൂഷകനാണ്, ഞാൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ളവനാണ്, അതിനകത്ത് എനിക്ക് പ്രസ്റ്റീജ് ഇഷ്യൂ ഇല്ല, അതിനകത്ത് എനിക്ക് അഭിമാനങ്ങൾ ഒത്തിരി കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യവും, ഞാൻ ഇത്രയും ചെറിയ പണി ചെയ്താൽ അത് എന്നെക്കാളും താണൊരുപം ഒന്ന് ചെയ്യട്ടെ, ഞാൻ അല്പം കൂടെ സീനിയർ അല്ലേ? നോ, ദൈവരാജ്യത്തിൻ്റെ അകത്ത് നമ്മളെല്ലാം പറഞ്ഞേ, നോ സീനിയർ ജൂനിയർ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ദൈവരാജ്യത്തിൻ്റെ അകത്ത് ദർ ഇസ് നോ സീനിയർ ആൻഡ് ജൂനിയർ. ദൈവരാജ്യം നമ്മൾ ഈക്വലാ. ആ ചിന്തയോടുകൂടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാം. കർത്താവിന്റെ നമുക്കൊരു കാര്യം ഇങ്ങനെ പറയാം. അപ്പം ഞങ്ങൾക്ക് ദൈവരാജ്യത്തിന്റെ അകത്തെ ഡിസൈപ്പിൾസ് ആയി മാറണം, ദൈവരാജ്യത്തിന്റെ അകത്തെ ശിഷ്യന്മാരായി മാറണം. ദൈവരാജ്യത്തിന്റെ അകത്തെ ശിഷ്യത്വമുള്ളവനാണ് മറ്റുള്ളവന്റെ കണ്ണിൽ ലീഡറായിട്ട് തോന്നുന്നത്. ഞാൻ ഈ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? കഴിഞ്ഞ ദിവസം ലീഡർഷിപ്പിന്റെ ആ ഒരു ചിന്ത ഇങ്ങനെ വന്നപ്പോ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ് നിർത്തിയതിൻ്റെ അകത്തൊന്നും കണ്ടിന്യൂ ചെയ്ത് പറയുക. ലീഡറായി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹെഡ് വെയിറ്റ് തോന്നാം. പക്ഷേ ലീഡറായി എന്ന് പറയുന്നതിൻ്റെ അകത്ത് നാം മനസ്സിലാക്കേണ്ടത്, പുറമേ ഉള്ളവൻ്റെ കണ്ണിൽ എന്നെ ഒരു ലീഡറായിട്ട് അവൻ കാണുന്നെങ്കിലും ദൈവരാജ്യത്തിൻ്റെ അകത്ത് ഞാനൊരു ഡിസൈപ്പിളാണ്, ഞാൻ ദൈവരാജ്യത്തിൻ്റെ ശിഷ്യനാണ്. ദൈവരാജ്യത്തിൻ്റെ അകത്ത് ശിഷ്യനായതുകൊണ്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? എനിക്ക് ദൈവരാജ്യത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പുറമേ ഉള്ളവർക്ക് കാണുമ്പോൾ ഞാൻ വലിയ സംഭവമായിട്ട് തോന്നുന്നതാണ്. അല്ലാതെ നമ്മളൊന്നുമായിട്ടല്ല. ദൈവരാജ്യത്തിൻ്റെ അകത്തെ ഒരു ഡിസൈപ്പിളായി മാറുവാൻ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനോട് പറയണം, അപ്പ ദൈവരാജ്യം എന്ന് പറയുന്ന ഈ ഭൂമിയിൽ അങ്ങ് സ്ഥാപിതമാക്കിയ രാജ്യത്തിൻ്റെ അകത്തെ ഒരു ശിഷ്യനായി, ഞാൻ അങ്ങയുടെ ഒരു ശിഷ്യനായി, പാസ്റ്ററിൻ്റെ ശിഷ്യനായിട്ടല്ല, യേശുവിൻ്റെ ഒരു ശിഷ്യനായിട്ട് നിൽക്കാമെങ്കിൽ യേശു കർത്താവ് നമ്മെ ചിലത് പഠിപ്പിക്കും. നാം ലൈൻ ഓഫ് ജൂത ചർച്ചിൻ്റെ അകത്തുള്ള ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. ഇന്ന് ഏറ്റവും കൂടുതൽ ശിഷ്യത്തപ്പെടാൻ മനസ്സില്ലാത്ത ആളുകൾ കൂടുമ്പോഴാണ് പ്രോബ്ലംസ് മുഴുവൻ ഉണ്ടാകുന്നത്. ഞാൻ ഈ പറഞ്ഞ എത്തവർക്ക് മനസ്സിലായി? എൻ്റെ കൂടെ ഉണ്ടോ? ശിഷ്യത്തപ്പെടുവാൻ മനസ്സില്ലാതെ വരുമ്പോഴാണ് ഒരുവൻ ഒരുവനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, ഒരുവൻ ഒരുവനെ കണ്ട ഇഷ്ടപ്പെടാത്തത്, ഈഗോ ഉണ്ടാകുന്നത്, അല്ലേ, ദേഷ്യം ഉണ്ടാകുന്നത്. ശിഷ്യത്തപ്പെടാൻ മനസ്സില്ല. പക്ഷെ കർത്താവ് പറയുന്ന ഏറ്റവും വലിയൊരു ഒരു ഏറ്റവും വലിയൊരു പോയിന്റ് ഉണ്ട്. കർത്താവ് പറഞ്ഞതിക്ക് നിങ്ങൾ പോയി വിശ്വാസികളെ ഉണ്ടാക്കിക്കൊള്ളുവിന്ന് പറഞ്ഞിട്ടില്ല. കർത്താവ് പോയി നിങ്ങൾ മതം ഉണ്ടാക്കിക്കൊള്ളുവിന്ന് പറഞ്ഞിട്ടില്ല. കർത്താവ് പോയി സഭ പണിയാനോ അല്ലെങ്കിൽ ചർച്ചിന്റെ വലിപ്പം കൂട്ടാനോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയി ശിഷ്യരാക്കിക്കൊള്ളുവീൻ. പിന്നെ ഒരു വാക്കുകൂടി പറഞ്ഞു,
എന്താണെന്നറിയാമോ? ലോകാവസാനത്തോളം. ഓ, ഒന്ന് പറഞ്ഞേ. അത് കിടക്കുന്നത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ഒറ്റ വാക്ക് ഞാനൊന്ന് വായിക്കാം, ബൈബിൾ ഉള്ളവർ എന്റെ കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. മത്തായിയുടെ സുവിശേഷം 28:18. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ, ആ വാക്ക് നമ്മൾ ഒരുമിച്ചാണ് പറയാൻ പോകുന്നത്, എൻ്റെ കൂടെ പറയണമേ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും. ആ വാക്ക് എന്റെ കൂടെ ഒന്ന് ശബ്ദമുയർത്തി പറയാൻ കഴിയുന്നവരുണ്ടോ? എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. അത് പറഞ്ഞിട്ട് ആർക്കൊരു ഉറപ്പില്ലല്ലോ. ഈ രാജ്യത്തിന്റെ രാജാവോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഒക്കെ ആണ് പറഞ്ഞെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞിരിക്കട്ടെ, സാമേ, സാം ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഇന്നു മുതൽ നിന്റെ അവസാന ദിവസം വരെയും എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ സാം പറഞ്ഞേനെ എന്നാ പവറാന്ന് എനിക്ക് അറിയാമോ? വഴിയിൽ ആരെങ്കിലും വണ്ടിയൊക്കെ കാണിച്ച് കൈ കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ നിന്ന് വിളിക്കും, ഹലോ മന്ത്രിയല്ലേ, ഇന്നടത്ത് ഇന്നാരെ എന്നെ ഇങ്ങനെ തടഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ഒന്ന് കയറി ഇടപെടണമല്ലോ. പറയത്തില്ലേ ഒരാൾ അത്ര അഷുറായിട്ടൊരു അധികാരി, ഒരു അധികാരി കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പറയുന്ന അധികാരി ആ വ്യക്തിയുടെ അധികാരം എന്താന്ന് മുകളിൽ പറഞ്ഞിട്ടാ ഈ സംഭവം പറയുന്നത്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് വായിച്ചേ. സ്വർഗത്തിലും പറ, സ്വർഗത്തിലും കൈ, നമ്മളെ നമുക്ക് പിള്ളേരെ പോലെ DPP പ്രസ്ഥാനത്തിലോട്ട് പോകാം, നമുക്ക് മുകളിലോട്ട് കാണിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ലോകാവസാനത്തോളം ഈ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഏ, ഇന്ന് പകൽക്കാലം ദൈവരാജ്യത്തിന്റെ അകത്ത് ആ കണ്ണുകൊണ്ട് കയറി ആരെങ്കിലും ഇതിനകത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് ഒരു സൂപ്പർ നാച്ചുറൽ ഒരു ശക്തി ഇപ്പോൾ ഇളകുന്നുണ്ട്. എനിക്കറിയാം, അത് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ഇപ്പൊ തുടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇത് പറഞ്ഞിരിക്കുന്ന മനുഷ്യനല്ല, ഇത് പറഞ്ഞിരിക്കുന്ന സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച എന്റെ യേശു പറയുകയാ, ഈ ലോകത്തിന് അവസാനമുണ്ടെങ്കിൽ ആ അവസാനം വരെയും ദൈവരാജ്യത്തിനകത്ത് കയറിയ നിങ്ങളോടും എന്നോടും കൂടെ അവൻ ഉണ്ട്. അതുകൊണ്ട് ലോകാവസാനത്തോളം നമുക്ക് ഇരിക്കാൻ കർത്താവ് ആയുസ് തന്നാൽ നമുക്കറിയത്തില്ല ലോകാവസാനം എന്നാണെന്നുള്ളത്, അല്ലേ? കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തുകൊണ്ട് കർത്താവ് പറയുക, ആ വരവിന്റെ സമയം വരെയും ഞാൻ നിങ്ങളോട് ഈ ഭൂമിയിലെ സ്വർഗത്തിലെ സകല അധികാരവും ഉള്ളവനായിട്ട് കൂടിയിരിക്കും. ഇനി നമ്മൾ ദൈവരാജ്യത്തിന്റെ അകത്താണല്ലോ ഇപ്പൊ ഇരിക്കുന്നത്, അല്ലേ? അല്ലേ, എല്ലാവരും ദൈവരാജ്യത്തിന്റെ അകത്തെ ഡിസൈപ്പിൾസ് അല്ലേ? ഇപ്പം ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം ഡിസൈപ്പിൾസ്. നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്നൊരു ആവശ്യം വരിക, ദൈവരാജ്യത്തിന്റെ അകത്ത്, ദൈവരാജ്യത്തിന്റെ അകത്തൊരു പെട്ടെന്നൊരു അർജൻസി വരികയാണ്. ഒരു കല്ല് എനിക്ക് ഉരുട്ടി മാറ്റണം, ഒരു കല്ല് ഉരുട്ടി മാറ്റണം. ശക്തിയില്ല, ശക്തിയില്ല. കർത്താവ് നമ്മളോട് ദൈവരാജ്യത്തിന്റെ അകത്ത് നിൽക്കുന്ന നമ്മളോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഭൂമിയിലുള്ള സകല നിയമങ്ങളും സ്വർഗത്തിലുള്ള സകല നിയമങ്ങളും ഞാനാ അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഞാനാ അതിനെ കൈകാര്യം ചെയ്യുന്നത്. ഈ വകുപ്പ് എന്റെ കയ്യിലാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഈ വകുപ്പിന്റെ അകത്തുള്ള ഏത് കാര്യവും നടത്തണമെങ്കിൽ ഞാനൊന്ന് ഇറങ്ങണം, ഞാനൊന്ന് ഇറങ്ങണം. ആ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇനി ജീസസ് ഐസിൽ നിങ്ങൾക്ക് ആ കല്ലിനെ നോക്കാമോ? യേശുവിന്റെ കണ്ണോട് കൂടെ ആ കല്ലിനേക്ക് നോക്കിക്കേ. ഇപ്പോൾ ജീവിതത്തിന്റെ അകത്തുള്ള പ്രതിസന്ധി ഇല്ലേ, ആ പ്രതികൂലമില്ലേ, ആ ഒരു പ്രത്യേക അവസ്ഥയില്ലേ, ആരോടും പറയാൻ കഴിയാത്ത ഒരു പ്രത്യേക അനുഭവമില്ലേ, ആ അനുഭവത്തെ ജീസസിന്റെ കണ്ണും കൊണ്ട് നോക്കിക്കേ, യേശുവിന്റെ കണ്ണും കൊണ്ട് നോക്കിക്കേ. ദൂരെ കിടക്കുന്ന ഭാവിയിൽ ഞാൻ എന്താകുമെന്നുള്ള ആകുലതയില്ലേ, ആ ആകുലതയിലേക്ക് യേശുവിന്റെ കണ്ണും കൊണ്ട് നോക്കിക്കേ. എനിക്ക് വേണ്ടി ആരൊരു ധനസഹായം ചെയ്തു തരുമെന്നുള്ള ആകുലതയില്ലേ, എനിക്ക് വേണ്ടി ആരൊരു വാതിൽ തുറന്നു തരുമെന്നുള്ള ആകുലതയില്ലേ, എനിക്ക് വേണ്ടി ആരിതൊന്ന് പൂർത്തീകരിക്കുമെന്നുള്ള ആകുലതയില്ലേ, ആ ആകുലതയിലേക്ക്
യേശുവിന്റെ കണ്ണോടുകൂടി നോക്കാമോ? ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ആര് ഈ കല്ലൊന്ന് ഉരുട്ടി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഓ ഹല്ലേലൂയ ഉയർത്തെഴുന്നേൽപ്പിന്റെ പകലിൽ കല്ലറയെ ലക്ഷ്യം വെച്ച് നടത്തുന്ന സഹോദരിമാരുടെ നേരെ, ബലഹീനരായവരുടെ നേരെ സ്വർഗത്തിന്റെ അധികാരമുള്ളവനെ കാണിക്കുവാൻ സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ട വിശുദ്ധ ദൈവദൂതന്മാർ കല്ലിന്റെ മുകളിൽ കയറിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ആര് ഈ കല്ല് ഉരുട്ടി മാറ്റും? ശക്തിയില്ല, ഞങ്ങൾക്ക് ബലമില്ല. യഹൂദ പടയാളികൾ, ഭരണകർത്താക്കൾ അടിച്ചു വച്ചിരിക്കുന്ന മുദ്രയെ പൊട്ടിക്കുവാൻ ഞങ്ങൾക്ക് ആകത്തില്ല. എന്റെ ചോദ്യം ഈ സഹോദരിമാരോട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ, പിന്നെ എന്തോത്തിനാ നിങ്ങൾ രാവിലെ ഈ സുഗന്ധവ്യഞ്ജനമൊക്കെ എടുത്തുകൊണ്ട് പോയത്? വീട്ടിൽ നിന്ന് ഇറങ്ങും അറിയായിരുന്നു അവിടെ മുദ്ര ഉണ്ടെന്ന്. ഒരു സഹോദരി എന്നോട് പറഞ്ഞു, അറിയാമായിരുന്നു. പിന്നെ എന്തിനാ ഈ കൊച്ചുവെളുപ്പാം കാലത്ത് നേരം വെളുക്കുന്നതിന് മുൻപേ എന്ത് വിശ്വാസത്തിലാണ് നിങ്ങൾ അവിടെ പോയത്? ഞാനൊരു കാര്യം പറയട്ടെ, ഇവർ പറയുന്നൊരു മറുപടി ഇതായിരിക്കും നമ്മൾ ചോദിച്ച, 3.5 വർഷക്കാലം ദൈവരാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന പലതിലും ഞങ്ങൾ സാക്ഷികളായിരുന്നു. പലതിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പലതിനെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, പലതിനെ ഞങ്ങൾ കൈവച്ചിട്ടുണ്ട്, പലതിനെ ഞങ്ങൾ തൊട്ടറിഞ്ഞിട്ടുണ്ട്. ദൈവരാജ്യം എന്താണെന്നും ദൈവരാജ്യത്തിനകത്ത് സൂപ്പർ നാച്ചുറൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഞങ്ങളുടെ ഗുരുവ അകത്ത് കിടക്കുന്നതെങ്കിൽ അവന്റെ കണ്ണോടെ ഞങ്ങൾ ചെന്നാൽ ഞങ്ങൾക്ക് അവിടെ അടഞ്ഞിരിക്കുന്ന കല്ലല്ല കാണാൻ പറ്റുന്നത്, തുറന്നിരിക്കുന്ന വലുതും വിശാലവുമായ ഒരു വാതിൽ. ഓ അല്പം ഒന്ന് ഉരുട്ടി മാറ്റിയാ പോരായിരുന്നോ? എന്തിനാ മുഴുവൻ ഉരുട്ടി മാറ്റി? എന്തിനാ മുഴുവൻ പൊട്ടിച്ച് ആകെ പ്രശ്നമാക്കി? ഈ സഹോദരിമാർക്ക് അകത്തോട്ടൊന്ന് കയറണം, യേശുവിനെന്ന് കണ്ണം തിരിച്ചൊന്ന് പോരണം, അത്രയല്ലേ ആവശ്യമുള്ളൂ? ആ ഒരു മനുഷ്യന് കിടക്കാവുന്ന രീതിയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി വെച്ചാ പോരായിരുന്നു? നോ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയാൽ, ഏഞ്ചൽ ഇറങ്ങിയാൽ, ഏഞ്ചലിലേക്ക് മിനിസ്ട്രി എന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ, ഇന്ന് പകൽക്കാലം മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. അതിനെയാ സൂപ്പർ നാച്ചുറൽ എന്ന് വിളിക്കേണ്ടത്. നാച്ചുറലിനെ സൂപ്പർ നാച്ചുറൽ ആരും വിളിക്കത്തില്ല. നടക്കാൻ സാധ്യതയില്ലാത്ത എന്തെങ്കിലും നടന്നാൽ മാത്രമേ അത് അസാധാരണമായ ഒരു വിടുതലായി മാറത്തുള്ളൂ. വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നോ? നടക്കാൻ സാധ്യതയില്ലെന്ന് പറയുന്ന കാര്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ ദൂതൻ ഇന്ന് പകൽക്കാലം ഇറങ്ങിയാൽ അതിനുമേൽ ഒരു അത്ഭുതം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, ഒരു മിറാക്കിൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, can you shout hallelujah? Oh, glory to God. സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. ഏത് താക്കോല? റെവലേഷൻ ഐസ് ഉള്ള ദൈവമക്കൾക്ക് ഇന്ന് പകലിൽ വേണ്ടത്. മിറാക്കിൾ വിൽ ഹാപ്പൻ, അത്ഭുതങ്ങൾ സംഭവിക്കും. അതിന് ഡിഗ്രി എടുത്ത ആരും വേണ്ട കർത്താവിന്, അതിന്റെ അകത്ത് എക്സ്പീരിയൻസ് ഉള്ള ആരും വേണം, നിർബന്ധമില്ല. വിശ്വസിക്കുന്ന കണ്ണുള്ളവർ മാത്രം മതി, ജീസസ് ആയുസ്സുള്ളവർ മാത്രം മതി, റെവലേഷൻ ആയുസ്സുള്ളവർ മാത്രം മതി. ഇന്ന് പകൽക്കാലം അങ്ങനെ എന്റെ കണ്ണുകൾക്കകത്തൊരു മൂവ്മെന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് തോന്നലല്ല, അത് തോന്നലല്ല, അത് റിയലായി ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇല്ലായ്മയിലേക്ക് നോക്കിക്കൊണ്ട്, ശൂന്യതയിലേക്ക് നോക്കിക്കൊണ്ട്, ആ കണ്ണുകൊണ്ട് നോക്കി വിളിച്ചേ, അത് വരും. Call, call, proceed with your mouth, with your tongue, use your spiritual tongues. ഈ അധികാരമുള്ളവൻ അവസാനത്തോളം എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ, അവന്റെ കണ്ണോടുകൂടെ നടക്കുന്ന ഒരുവന്റെ തടസ്സത്തെ ആ കർത്താവ് മാറ്റിയില്ലെങ്കിൽ പിന്നെ ആരുടെ തടസ്സം ഉരുട്ടി മാറ്റാനാ? കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതാണ്, ശിഷ്യന്മാരുടെ അടുത്ത്
ഒരു ഊമനും ചകിടനുമായ ഒരുവനെ കൊണ്ടുവന്നു. ശിഷ്യന്മാർ ഒന്ന് പയറ്റി നോക്കി, നടന്നില്ല. യേശു വന്നു, വിടുതൽ നടന്നു. യേശു വന്ന് അത്ഭുതമൊക്കെ ചെയ്തങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങളെ കൊണ്ട് എന്താ പറ്റാതിരുന്നത്? അങ്ങ് വന്നപ്പോൾ വളരെ ഈസി ആയിരുന്നല്ലോ. യേശു പറഞ്ഞ ഒന്നാമത്തെ മറുപടി, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാ. എൻ്റെ കണ്ണായിരുന്നില്ല നിങ്ങളുടെ കണ്ണാ സമയത്ത്. എൻ്റെ കണ്ണായിരുന്നെങ്കിൽ നിങ്ങൾ കാണുന്നത് ഊമനെയും ചെകിടനെയും അല്ല, അവൻ്റെ മേലുണ്ടായിരുന്ന ഒരു അശുദ്ധാത്മാവിനെ കാണത്തുള്ളൂ. അവൻ്റെ മേലുള്ള അശുദ്ധാത്മാവിനോട് കിടക്ക് പുറത്തുനിന്ന് പറഞ്ഞപ്പോഴാണ് അവൻ്റെ അകത്താണ് ഡെലിവറൻസ് ഉണ്ടായത്. ഈ ഒരു പദവിയിലേക്ക് കയറണമെങ്കിൽ ഈ ജാതി വെറുതെ ഒന്നും നീങ്ങിപ്പോകത്തില്ല. ഉപവാസത്താലും പ്രാർത്ഥനയാലുമേ ഈ ജാതിയെ നിന്റെ മുമ്പിൽ കണ്ടുകിട്ടത്തുള്ളൂ. അശ്മന റിയാന്തന വൈഡൽ ഖമ ദീർഘ ഒരു വർഷത്തിന് മുൻപ് പറഞ്ഞൊരു സന്ദേശം എൻ്റെ നാവിൽ വേഗത്തിൽ കയറി വരുന്നു. ആമീൻ. ഉപവാസത്തിനെയും പ്രാർത്ഥനയും പറ്റി പരീശന്മാർ ഒരു സംശയം വന്ന് നിന്റെ ശിഷ്യന്മാർ എന്താ ഉപവാസിക്കാത്തെന്ന് ചോദിച്ചപ്പോൾ യേശു കത്ത പറഞ്ഞ മറുപടി വളരെ രസമാ. ചോദിച്ചതിനല്ല മറുപടി പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ അകത്ത് കണ്ടതും കേട്ടതും കാര്യങ്ങൾ മാത്രമേ യേശു പറയത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് യേശു പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും പലർക്കും മനസ്സിലായിരുന്നു, പക്ഷെ യവനന്മാർക്ക് മനസ്സിലായി. കർത്താവിൻ്റെ ആസ്മ ആദ്യം പറഞ്ഞ പോലെ ഗോതമ്പ് പോണി നിലത്ത് വീണ് ചാവുന്നില്ലെങ്കിൽ തനിയെ കിടക്കും, ചത്താലോ അത് വളരെ പ്രയോജനം ചെയ്യുന്നു പറഞ്ഞപ്പോൾ അന്വേഷിച്ചു വന്ന യവനന്മാർ ചാടിയും തുള്ളിയും സന്തോഷമുണ്ട് പോയി. അത് റെവലേഷൻ ഐസിൻ്റെ അകത്തോടെ കേൾക്കുമ്പോൾ യേശു പറഞ്ഞതിൻ്റെ അകത്ത് ഭയങ്കര ആ ഒരു മിറക്കൾ എന്താന്ന് മനസ്സിലാകത്തുള്ളൂ. ഉപവസിക്കാത്ത എന്താന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, കോടി തുണിക്കണ്ടമാരും പുതിയൊരു വസ്ത്രത്തോട് ചുറ്റി തുന്നാറില്ല, അങ്ങനെ തുന്നിയാൽ അതിൻ്റെ ചീന്തൽ വലുതായിപ്പോവും. ഉദാഹരണം ഒന്ന്. രണ്ട്, പഴയ തുരുത്തിയിലാരും പുതിയ വീഞ്ഞ് പകരാറില്ല, അങ്ങനെ പകർന്നാൽ തുരുത്തി പൊട്ടും, അതിൻ്റെ പൊട്ടൽ ഭയങ്കരമായിപ്പോവും. ആ എന്നാ പറഞ്ഞു ഉപവസിച്ച് ചേർത്തെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഈ രണ്ട് ഉദാഹരണം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ കർത്താവേ? അല്ല, നിങ്ങളുടെ ശിഷ്യന്മാർ ഉപവസിക്കുന്ന പോലെ അല്ല. എൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുമ്പോൾ ഞാൻ ഇവർക്ക് കൊടുക്കാൻ പോകുന്നൊരു വാക്കുണ്ട്. ഞാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പകരമായി നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് തരും. അവൻ വന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ തുടങ്ങിയാൽ, നമ്മൾ ഒരുമിച്ച് ഇരിക്കാൻ തുടങ്ങിയാൽ, ഈ വീഞ്ഞിൻ്റെ അകത്ത് നൊരയും പതയും പൊങ്ങുന്ന പോലെ അകത്ത് കിടന്ന് വീര്യം പുട്ടുപുട്ടാന്ന് പൊട്ടുവാൻ തുടങ്ങും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിനെ വഹിക്കണമെങ്കിൽ, അതിനെ ക്യാരി ചെയ്യണമെങ്കിൽ, ഇപ്പോഴുള്ള അവസ്ഥയ്ക്കകത്ത് ഇവന്മാരെ നിർത്തിയാൽ പറ്റത്തില്ല. എനിക്ക് അവസാന നാളുകൾക്ക് മുമ്പ് ചിലതും കൂടെയൊക്കെ ഇവരുടെ മേൽ ഓപ്പൺ ചെയ്യുവാനുണ്ട്. എനിക്ക് ഇവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതുവാനുണ്ട്. ഇവരുടെ ബുദ്ധിയെ തുറക്കുവാനുണ്ട്. ഇതിനു ശേഷം പരിശുദ്ധാത്മാവ് ഇവർ ഉപവസിക്കുമ്പോൾ ഇവരോട് കൂടെ കയറി വസിക്കും. ഇവർ ശക്തിയുള്ളവരായി മാറും. 10 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവന്റെ ആദ്യ വാക്കുകൾക്കകത്ത് മുടന്തൻ ചാടി എണീക്കും. 10 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ പത്രോസിന്റെ നിഴൽ തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകും. കാരണം എന്തെന്നറിയാമോ? ഈ ശക്തി റവലേഷൻ ഐസോടുകൂടെ പത്രോസിന്റെ അകത്ത് വന്നതുകൊണ്ടാ. നാളിതുവരെ മുടന്തനെ കണ്ടിട്ട് കയ്യിലുള്ള എന്തെങ്കിലും നാണയങ്ങൾ അങ്ങോട്ട് കൊടുത്ത് ബൈ ബൈ പറഞ്ഞു പോയിക്കൊണ്ടിരുന്ന പത്രോസ് ഈ കണ്ണിലൂടെ കയറി കാണാൻ തുടങ്ങിയപ്പോ പത്രോസ് യോഹന്നാനെ അങ്ങ് മാറ്റി നിർത്തിട്ട് പറയുക, ദേ യേശുവിന്റെ നാമത്തിൽ ചാടി എണീക്കടാ, എന്റെ കയ്യിൽ വെള്ളിയും പൊന്നൊന്നും തരാനില്ല. ഞാനിപ്പോ കാണുന്ന കണ്ണും നേരത്തെ ഉണ്ടായിരുന്ന കണ്ണുകൊണ്ടല്ല, പലപ്പോഴും ഈ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ ഞാൻ നിന്നെ പണ്ട് കണ്ടിട്ടുണ്ട്. ഒരു പക്ഷെ എന്തെങ്കിലൊക്കെ കയ്യിലുള്ളത് അമ്മേരേം എടുത്ത് തന്നിട്ടുണ്ടാവാം, എനിക്കറിയത്തില്ല, കൊടുത്തു കാണുമായിരിക്കാം. പക്ഷെ ഇപ്പോൾ പത്രോസിന്റെ കണ്ണെന്ന് പറയുന്നത് യേശുവിന്റെ റവലേഷൻ ഐസ. ഇതിലൂടെ നോക്കുമ്പോൾ പോക്കറ്റിൽ ഒന്നും ഇല്ലല്ലോ എന്നുള്ള ചിന്തയല്ല അവന്റെ അകത്തേക്ക് വരുന്നത്. ഇവന്റെ കുഴപ്പം പോക്കറ്റിനല്ല, ഇവന്റെ കുഴപ്പം കാലിനാ. ഒരു സൗഖ്യം ഇവിടെ നടന്നാൽ ഇവന്റെ പോക്കറ്റിൽ കയറേണ്ടത് പിന്നെ കയറിക്കോളും. ഓ ഇന്ന് പകൽക്കാലം ആ കാലിന് ദീപമായി നിൽക്കേണ്ട വചനം ഒന്ന് കൂടെ കൂട്ടിക്കേ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് ശക്തിക്ക് നിറഞ്ഞുകൊണ്ട് ആ കാൽപാദങ്ങൾ ഭൂമിയിലേക്ക് ചവിട്ടിക്കൊണ്ട് പറ, യെസ്. ശമന റഖന അധുന ലഗന്ധേരിയാന്തന, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുക, മറ്റുള്ളവരോട് ഇതിനെപ്പറ്റി ഉപദേശിക്കുക, അങ്ങനെ സകല ജാതികളെയും ശിഷ്യരാക്കുക. അങ്ങനെയാണെങ്കിൽ അവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഡോണ്ട് ഷൈ. ദൈവരാജ്യത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും നാണിക്കരുത്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ലൈവിൽ പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് ഒരു 100
കളിയാക്കുന്ന കമന്റ്സുകൾ ഉണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയമാണ്, എന്നെപ്പറ്റി ഗുഡും ബാഡുമായിട്ടുള്ള ഒരുപാട് കമന്റ്സുകൾ പലവരുടെ കണ്ണുകൾക്കിടെ നോക്കുമ്പോൾ നമ്മെ നോക്കി കാണാൻ പറ്റും. അത് കേട്ട് ദൈവരാജ്യത്തിന്റെ അകത്ത് നിൽക്കുന്ന ഡിസൈപ്പിള്, ഓ ഇങ്ങനെയാണോ ഇതിനകത്ത് കയറി കഴിഞ്ഞ, എന്നാ പിന്നെ എന്തിനാ ഈ പരിപാടി, ഇങ്ങനെയുള്ള അപവാദവും ഈ അപമാനവും കേൾക്കാനാണ് ഞാൻ പിന്നെ എന്തിനാ ഇങ്ങനെ ഇറങ്ങി തിരിച്ചത്. നോ, അത് വരും, ബട്ട് ഡോണ്ട് ഷൈ, നാണിക്കരുത്, ലജ്ജിക്കരുത്. എന്നെ ഓർത്ത് ആരെങ്കിലും ലജ്ജിച്ചാൽ ഞാൻ അവനെ ഓർത്ത് പിതാവിന്റെ മുമ്പിൽ ലജ്ജിക്കും. എന്റെ പേരിൽ ആരെങ്കിലും നാണിച്ചു പോയാൽ അവനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ നാണിച്ചു പോകും. ഡോണ്ട് ഷൈ. ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ ഇന്ന് പകൽക്കാലം? കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ ഒന്ന് പറയാമോ, ഞങ്ങളിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്, ലോകത്ത് ഞങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ കർത്താവിന്റെ സാന്നിധ്യം അവസാനത്തോളം ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഈ ലോകത്തിലെ കഷ്ടം എന്ന് പറയുമ്പം ഞാൻ എപ്പോഴും അതിനെ തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. കഷ്ടം എന്ന് പറയുന്ന ഒരിക്കലും കടഭാരമായിട്ട് കൂട്ടരുത്. നോ, അത് കഷ്ടമല്ല. വേണമെങ്കിൽ നഷ്ടം എന്ന് പറഞ്ഞു എന്നാലും കുഴപ്പമില്ല, കഷ്ടമല്ല. മക്കൾ അനുസരിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടമാണ് എനിക്കെന്ന് പറയരുത്, അത് കഷ്ടമല്ല. ഇവിടെ ഉദ്ദേശിക്കുന്ന കഷ്ടം അതല്ല. ആ വാക്യത്തിന്റെ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം ഞാനിപ്പോൾ വായിച്ച്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും, ലോകത്ത് നിങ്ങൾ കഷ്ടമുണ്ടെങ്കിൽ ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു പറഞ്ഞത്. എന്നെ ഇപ്പോൾ പടയാളികളിലൊക്കെ പിടിച്ചുകൊണ്ട് പോയി പീഡിപ്പിച്ച് ഉപദ്രവിച്ച് കൊല്ലും, നിങ്ങളും എൻ്റെ നാമത്തിൽ പലരും ഇടറിപ്പോവും. നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷെ നിങ്ങൾ സമാധാനിക്കുക, ഞാൻ ഉയർത്തെഴുന്നേക്കും, പേടിക്കണ്ട. പത്ര പൗലോസൊക്കെ പറഞ്ഞിരിക്കുന്ന കഷ്ടമുണ്ട്. പൗലോസ് പറഞ്ഞിരിക്കുന്ന സുവിശേഷത്തിന് വേണ്ടി താൻ സഹിച്ച കഷ്ടത്തിൽ നീയും എന്നോട് കൂടെ പങ്കാളിയാകുക തിമോത്തിയോസേ എന്നാ പറഞ്ഞത്. ദൈവമക്കൾക്ക് സാധാരണ രീതിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഈ പഠിപ്പിക്കുന്ന ലീഡേഴ്സിന്റെ പ്രശ്നമായിരിക്കാം. ഉടനെ പറയുന്നതാണ് നമുക്ക് കഷ്ടമുണ്ട്, നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, നമ്മൾ കഷ്ടം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. ദൈവ ചെയ്ത് ഈ നെഗറ്റീവ് നമ്മുടെ നാവ് കൊണ്ട് പറയാതിരിക്കുക. നമുക്കുള്ള കഷ്ടം എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി ഏൽക്കുന്ന കഷ്ടമായിരിക്കണം, അതിൽ സന്തോഷിക്കണം. ആ കഷ്ടമുണ്ട് എന്ന് ഞാൻ ഉറപ്പായി ഇന്നും പറയുന്നു. ക്രിസ്തുവിന് വേണ്ടി ഏൽക്കുന്ന കഷ്ടവും അപമാനവും ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന സകല കഷ്ടവും നമുക്കുള്ളതാ. വഴി കൂടെ പോകണം, അതിനും ഇതിനും എല്ലാം ഞാൻ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്ന് വെറുതെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യരുത്. നയ പൈസ കിട്ടത്തില്ല ഇൻഷുറൻസ് ചെയ്യുന്ന അല്ലേ, അങ്ങനെയല്ലേ? നമ്മൾ ഈ ഇല്ലാത്ത ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാക്കി ഇൻഷുറൻസ് അടുത്ത് പോയാൽ നല്ല നോക്കാൻ വരുന്ന ആളുടെ പേരെന്താ, സർവൈവറും എന്താ സർവൈവറും, അങ്ങനെ ഒരാൾ വരും ഇത് നോക്കാൻ, സത്യമാണോ നോക്കാൻ. നോക്കാൻ വരുമ്പോൾ പുള്ളി പറയും, ഇത് ഇപ്പോൾ തട്ടിയൊന്നുമല്ലല്ലോ, ഇത് നേരത്തെ കണ്ടിട്ട് നിങ്ങൾ അതിൽ കൂടെ പോയപ്പോൾ ചുമ്മാ ഗേറ്റേ കൊണ്ട് ഇടിച്ചല്ലേ, ഇതിനൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ചുമ്മാ കയറി നമ്മൾ ക്ലെയിം ചെയ്ത് നിർത്തണം. നോ, നമ്മുടെ കഷ്ടം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി സഹിക്കുക. അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അതേ തെന്നി അടിച്ച് വീണു, ഞാൻ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുക. നോ, തെന്നി അടിച്ച് വീണത് എൻ്റെ കുഴപ്പം കൊണ്ടല്ലേ, തെന്നി അടിച്ച് വീണെങ്കിൽ വരേക്ക് ശ്രദ്ധിച്ച് പോകണമായിരുന്നു. പിന്നെ ചിലവർക്ക് രോഗം വരുമ്പോൾ പറയും ഞാൻ കഷ്ടം സഹിക്കുക. ഉദാഹരണമായിട്ട് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ തന്നെയാണ്. വലിയ അക്ഷരങ്ങളായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ്റെ കണ്ണിന് ഭയങ്കര പ്രശ്നമായിരുന്നു, ആ ശൂലമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആ ശൂലം മാറാൻ വേണ്ടി കുറേ പ്രാർത്ഥിച്ചു, കുറേ ഉപസിച്ചു, എന്നിട്ടൊന്നും ആ ശൂലം മാറിയില്ല. അതുകൊണ്ട് നമ്മളും ആ ശൂലമൊക്കെ അനുഭവിച്ചു നടക്കണം. പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്ന ശൂലം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നിരന്തരം എവിടെ ചെന്നാലും കിട്ടുന്ന അടിയും ഇടിയും കഷ്ടതകളും പട്ടിണിയും ഉപദ്രവവും അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ. അത് നമ്മളിതിനെല്ലാം വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് നമ്മൾ ജനത്തെ കഷ്ടം സഹിക്കാൻ പഠിപ്പിക്കുകയാണ്. ആവശ്യമില്ലാത്ത ബിറ്റർനെസ് നാം എന്തിനു രുചിക്കണം? ആവശ്യമില്ലാത്ത കയ്പ് നാം എന്തിനു രുചിക്കണം? നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ദൈവരാജ്യത്തിൻ്റെ കണ്ണിലൂടെ കണ്ടിട്ട് ഇങ്ങനൊന്ന് പറയാൻ പറ്റണം, എൻ്റെ മുമ്പിൽ കിടക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അകത്തെ കണ്ണുകൊണ്ട് കാണുന്ന ഞാൻ ഇതിനെ കാണുന്നത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളൊരു മഹത്വത്തിൻ്റെ നിമിഷമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കിതിനെ കഷ്ടമെന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്ത് മാറി സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. എനിക്കിതിനെ അയ്യോ ഞങ്ങളുടെ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയല്ലോ, ഇതിനെ കഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് മറിയെ ഇരിക്കത്തില്ല. മറിയെ ഓടിച്ചെന്ന് യേശുവിനോട് പറയും, വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്തോണം, ഇപ്പോഴ കറക്റ്റ് ടൈം എന്ന് പറയുന്നത്, ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൂപ്പർനാച്ചുറൽ സംഭവിക്കും. ഇങ്ങനെ സൂപ്പർനാച്ചുറലുകളെ ഒന്നിനു പുറകെ ഒന്നായി സംഭവിപ്പിച്ച ഒരു മാസ്റ്ററാ നമ്മോട് പറഞ്ഞിരിക്കുന്നത്, സകല അധികാരവും ഭൂമിയിലേതും സ്വർഗത്തേതിലും എനിക്കാ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന. കുഞ്ഞേ, എന്നെ തിരിച്ചറിയണം നീയും ഞാനും.
കർത്താവ് പറഞ്ഞതാ, എത്ര ഇമ്പമുള്ള ആശ്വസിപ്പിക്കുന്ന വാക്കാ ഇത്. കേട്ട നമുക്ക് ഇനി ഒരിക്കലും അതിൻ്റെ മുമ്പിൽ നമ്മൾ തോറ്റ് പിന്മാറുന്നവരായി നിൽക്കരുത്. കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന ആ കൂട്ടായ്മ കർത്താവ് ഉപേക്ഷിച്ച് കളഞ്ഞു പോകുന്നവനല്ല. മനുഷ്യൻ തന്ന വാക്കുപോലെയല്ല, അവസാനം പറഞ്ഞാൽ ഉണ്ടാവട്ടോ എന്ന് പറഞ്ഞ് അവൻ എന്തെങ്കിലും ഇഷ്ടമല്ലാത്ത കാര്യം വരുമ്പോൾ അവൻ ഇട്ടേച്ചു പോകും. Jesus is not like that. He is my savior. അവൻ രക്ഷകന, എനിക്ക് വേണ്ടി മുഴുവൻ രക്തത്തെയും ഊറ്റി തന്നവന. അങ്ങനെ ചുമ്മാ കളി തമാശ പറയത്തില്ല യേശു കർത്താവ്. പറഞ്ഞെങ്കിൽ ആ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊരു പ്രാർത്ഥനയോടെ, ഒരു വലിയ സമർപ്പണത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നിട്ട് പറയാം, കിങ്ഡം ഡിസൈപ്പിളാക്കി എന്നെ മാറ്റണമേ, ദൈവരാജ്യത്തിൻ്റെ ഡിസൈപ്പിളാക്കി എന്നെ മാറ്റണമേ. എൻ്റെ ഫസ്റ്റ് പ്രഫറൻസ് എന്ന്, എൻ്റെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് ദൈവരാജ്യമായിരിക്കണം. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും, അതേത് രാജ്യമാ, ദൈവരാജ്യത്തിൻ്റെ അകത്ത് ഞാൻ ബിസി ആയിരിക്കണം. ഹലോ, അതോടുകൂടെ എനിക്ക് വേണ്ടി തരുന്നു പറഞ്ഞ മുകളിലെ കുറെ കാര്യങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം 6:33 ഞാൻ വായിച്ചത്, വീട്ടിൽ പോയി വായിച്ചാൽ മതി. മത്തായിയുടെ സുവിശേഷം 6 മുഴുവൻ വായിക്കുമ്പോൾ ഈ ലോകത്തിൽ നാം കഷ്ടം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ കുറിച്ചിട്ടുണ്ട്. നാളെ പറ്റി ഓർത്ത് നമ്മൾ വ്യാകുലപ്പെടുന്നു. ആകാശത്തിലെ പറവളെ നോക്കുവീൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, അവയ്ക്ക് വേണ്ടുന്നെല്ലാം തക്ക സമയത്ത് കൊടുക്കുന്നു. ഇതെല്ലാം പറഞ്ഞാൽ അതിൻ്റെ അവസാനം എഴുതിയിരിക്കുക, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഈ മുകളിൽ പറഞ്ഞ സകലതും നിങ്ങളൊന്നും അറിയണ്ട. കാക്കകളെ പോറ്റുന്ന അമ്മീ, വയലിലെ ലില്ലി പുഷ്പത്തെ ഭംഗി കൊടുത്ത ആ വലിയ ദൈവസാന്ധ്യം എനിക്കും നിങ്ങൾക്കും ആവശ്യമുള്ളത് തരുമെന്ന് തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നുണയാണെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറയും, അങ്ങനെ ഒരു വാക്യമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വാക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു നേരെഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിൻപിൽ ഒരു പ്രവൃത്തി ഉണ്ടാകും. നിശ്ചയം ഇന്ന് പകൽക്കാലം ദൈവരാജ്യത്തിൻ്റെ അകത്ത് ശിഷ്യത്വം സ്വീകരിക്കുവാനായി കയറിയിരിക്കുന്ന നാം ഓരോരുത്തരും ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കണം, എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ എനിക്ക് ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഒരു പടി മുൻപിലായി പ്രഫറൻസോടുകൂടെ ദൈവരാജ്യത്തെ ഞാൻ കാണും, ദൈവരാജ്യത്തിന്റെ അകത്ത് ഞാൻ ബിസി ആകാൻ ശ്രമിക്കും. ലോകത്തിൽ എനിക്ക് ജോലിയുണ്ട്, ഫിസിക്കലായിട്ട് എനിക്ക് പല കാര്യങ്ങളുണ്ട്, പക്ഷെ അതെല്ലാം ഒരു സൈഡിൽ കിടക്കുമ്പോഴും എനിക്ക് ദൈവരാജ്യത്തിന്റെ അകത്ത് ഒരു എൻഗേജ് ആയിട്ട് നിൽക്കുവാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഏയ് ഹലോ ഹലോ, ഒന്ന് നിസ്വാർത്ഥമായി പറഞ്ഞേ, എനിക്ക് ദൈവരാജ്യത്തിൻ്റെ അകത്ത് ഫുൾ ടൈം, ആമീൻ, ദൈവരാജ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ദൈവരാജ്യത്തിൻ്റെ അകത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും എൻ്റെയും നിങ്ങളുടെയും ഒരു അസറ്റായിരിക്കും, ഒരു അസറ്റായിരിക്കും, ഒരു സമ്പാദ്യമായത് മാറും, ഒരു ബാങ്ക് ബാലൻസിനേക്കാളൊക്കെ ഉപരിയായി ആ സമാധാനവും സന്തോഷവും ഒരു അസറ്റായി മാറും. ഇന്ന് പകൽക്കാലം അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളെ ഒന്ന് ഉയർത്തി ശക്തിയോടെ ശക്തിയോടെ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഞാൻ ആ പറഞ്ഞ വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ. കൊലോസ്യലേഖനം 1:13 വാക്യമാണ് ഇപ്പോൾ പറഞ്ഞത്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ചിട്ട് സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചെന്ന്. ഏതാ രാജ്യം? സ്വർഗരാജ്യമാണെന്ന് ആരെങ്കിലും പറയുമായിരിക്കും ഇപ്പോ, ആ ശരിക്കും വായിക്കാത്തതുകൊണ്ടാ. ആ രാജ്യം ദൈവരാജ്യമാ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുക. ഇപ്പോ അവന് സകല പുകഴ്ചയും പറയുവാൻ കഴിയുമോ എന്ന കൊലോസ്യലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയെ നോക്കി ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആയിരിക്കുന്ന രാജ്യം എന്ന് പറയുന്ന നോർമൽ രാജ്യമല്ല, അത് ദൈവരാജ്യത്തിന്റെ അകത്താണെങ്കിൽ ഇരുട്ടിനെ ആമീനും വിടുവിക്കുന്ന, ഇരുട്ടിൽ നിന്നും പുറത്തെടുക്കുന്ന വെളിച്ചത്തിന്റെ രാജ്യമാണെങ്കിൽ ഇന്ന് പകൽക്കാലം അത് ചെയ്ത പിതാവിന് സന്തോഷത്തോടെ മഹത്വം കൊടുക്കുവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് യേശുവിന് ആരാധന കൊടുക്കുവാൻ കഴിയട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. Thank you, Jesus. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ശക്തി നിറയുവാൻ മാത്രമുള്ളതല്ല, അത് പ്രാപിച്ച് കൊണ്ടുപോയി കോരി മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കൂടെ ഉള്ളതാ. ആരും അറിയത്തില്ല എവിടുന്ന ഇത് ഉണ്ടായതൊന്നും, വളരെ സീക്രട്ടായിട്ട് കലവറയ്ക്കകത്ത് ആര് കൽപ്പാത്തിട്ടിരുന്ന വെള്ളം വീഞ്ഞായി മാറി.
കുടിച്ചവർക്ക് ആർക്കും അറിയത്തില്ല വിരുന്നുവാഴി ഒഴികെ ഇതെങ്ങനെ ഉണ്ടായെന്ന്. പക്ഷെ ഇതിന്റെ പിന്നിൽ നടന്നത് ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ട് ദൈവരാജ്യത്തിന്റെ തുടക്കമായിരുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആ അത്ഭുതത്തോടുകൂടെ ഒന്നാമത്തെ അത്ഭുതം ചെയ്തുകൊണ്ട് യേശു തന്റെ ശുശ്രൂഷ ആരംഭിച്ചു. കനാവിലെ കല്യാണ വീട്ടിലെ അത്ഭുതം, കർത്താവ് ചെയ്ത ഒന്നാമത്തെ അത്ഭുതം. ഹലോ, ദൈവരാജ്യത്തിന്റെ അകത്ത് കാണാനും കേൾക്കാനും ഉണ്ട്. കേൾക്കാൻ മാത്രമല്ല കാണാനും ഉണ്ട്. നടക്കും 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 എന്ന് പറയുന്ന കേൾവി മാത്രമല്ല, ദൈവരാജ്യത്തിന്റെ നടക്കുന്നത് കാണുകയും കൂടെ ചെയ്യണം. അതല്ലേ എന്റെ സത്യം, അതല്ലേ എന്റെ കറക്റ്റ് അല്ലേ? നടക്കും നടക്കുന്ന ഓഫർ കൊടുത്താൽ മാത്രം മതിയോ? നടക്കുന്ന കാണണ്ടേ? അങ്ങനെ കാണണമെങ്കിൽ നാം ദൈവരാജ്യത്തിന്റെ അകത്തോട്ട് കയറണ്ടേ? അതല്ലേ കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത്, നിക്കോദിമോസിനോട് പറഞ്ഞ ഭാഗം. നിക്കോദിമോസേ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളും അത്ഭുതങ്ങളും നിനക്കും ചെയ്യാൻ പറ്റും. രണ്ട് ജനനം, ദൈവരാജ്യത്തിൽ കയറണയാൽ മാത്രമേ പറ്റത്തുള്ളൂ. ആത്മാവിനാലും വെള്ളത്താലും ജനിക്കാതെ ഈ പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയത്തില്ല നിക്കോദിമോസേ എന്ന് പറഞ്ഞ് ഗുരു നമ്മെ പഠിപ്പിച്ചതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ദൈവരാജ്യത്തിന്റെ അകത്ത് മറ്റുള്ളവർ അതിശയിക്കുമാർ നമ്മെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. വി ആർ നോട്ട് നോർമൽ ബിലീവേഴ്സ്. ചർച്ചിന്റെ അകത്തുള്ള ദൈവമക്കൾ കേൾക്കുവാൻ, നമ്മുടെ ലൈവിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ, സൂമിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ദയവായി ശ്രദ്ധിക്കുക, നമ്മൾ നോർമൽ ദൈവമക്കളല്ല. നമ്മുടെ മേലൊരു അധികാരത്തെ കർത്താവ് തന്നിട്ടുണ്ട്. ദൈവരാജ്യത്തിന്റെ അകത്തെ സംഗതികളെ ഓപ്പറേറ്റ് ചെയ്യാൻ വേറെ ആരുമില്ല, നമ്മളെ ഉള്ളൂ. ഹലോ, നമ്മളെ ഉള്ളൂ. അത് വിശ്വസിക്കാൻ, അത് ചെയ്യുവാൻ നമ്മുടെ കണ്ണൊന്ന് തുറക്കണം. ശിഷ്യന്മാരുടെ ബുദ്ധി തുറന്നതുപോലെ നമുക്കൽക്കരം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കണ്ണുകൾ നടച്ചാട്ടെ എല്ലാവരും. നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. എത്ര പേർ പറയും, ഒന്നും കാണാൻ പറ്റുന്നില്ലപ്പ, ഈ പ്രസംഗം കേട്ടത് മാത്രമേ ഉള്ളൂ, ഇതുവരെ ഒരു പ്രതീക്ഷയായിട്ടില്ലപ്പ, ഒരു വചനം കേട്ടുകൊണ്ട് അത്രയും ഉറപ്പൊക്കെ ഉണ്ടാവുമോ അറിയത്തില്ലപ്പ. ഞങ്ങളെ സഹായിക്കണമേ എന്നെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാമോ? പത്രോസ് പറഞ്ഞതുപോലെ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. ഓ, ആ വാക്കിനൊരു ഭയങ്കര ശക്തി ഉണ്ടല്ലോ. പെരുത്ത മീൻകൂട്ടം കയറി എന്നല്ല എഴുതിയേക്കുന്നത്, പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. ലോക്ക് ചെയ്തു, റിസർവ് ചെയ്തു. പകൽക്കാലം ആർക്കൊക്കെയോ കർത്താവ് അങ്ങനെയുള്ള റിസർവേഷൻ തരുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. ശാന്തമായ അന്തരീക്ഷത്തിന്റെ അകത്ത്, ഹൃദയത്തിന്റെ അകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ, എനിക്ക് ഉൾപ്പെടെ, ഞാനും നമ്മൾ ഒരുമിച്ച് ചില വലകളൊക്കെ ഇറക്കാനൊന്ന് തയ്യാറായിക്കേ. ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ, അവരെ മാടി വിളിക്കുവാൻ കഴിയുന്ന രീതിയിൽ വന്ന പടക് രണ്ടും മുങ്ങുവാറ് ആകുവോളം നിറയുന്ന അനുഭവത്തിന്റെ അകത്തേക്ക്, ദൈവരാജ്യത്തിന്റെ അകത്ത് നിൽക്കുന്ന ഒരു അനുഭവം. പഴയ നിയമത്തിൽ നിന്ന് എനിക്ക് ഇങ്ങനെ പറയുവാൻ കഴിയും, പ്രവാചക ശിഷ്യന്മാരിൽ ഒരുവനായ മരിച്ചുപോയൊരു ശിഷ്യന്റെ ഭാര്യ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, കടക്കാരൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ പോവുകയാ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ചെയ്യണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ചെയ്യണം. നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? അല്പം എണ്ണയുണ്ട്, വിശ്വാസമുണ്ട്. Then go, close your doors. നിന്റെ വാതിൽ നീ അടയ്ക്കുക, നിന്റെ വീടിന്റെ വാതിൽ നീ അടയ്ക്കുക. ആരും അറിയണ്ട, രഹസ്യത്തിലുള്ള പിതാവ് നിനക്ക് മറുപടി തരാൻ പോകുകയാ. ജീസസ്. മറ്റുള്ള
ദർശിക്കാതെ പോയ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്ന അനുഭവത്തിലാണെങ്കിൽ ഇത് നിങ്ങളുടെ ആ രീതിയിലുള്ള ഒരു ലാസ്റ്റ് നിലവിളിയായി മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആ കുരുടനായ ആ വ്യക്തി വഴിയിരികെ എന്ന് വിളിച്ചതുപോലെ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഹൃദയത്തിന്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് പറ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നാം പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമാണെങ്കിലും ഇന്ന് കർത്താവ് അതിന് പരിഹാരം തരും. അവൻ നമ്മെ വിട്ട് കടന്നു പോകത്തില്ല. നമ്മ അങ്ങനെ പാടി ഇത് പോകല്ലേ നമ്മെ വിട്ട് കടന്ന്. മറ്റുള്ളവരെ ദർശിക്കുമ്പോൾ എന്നെ കൂടെ ദർശിക്കണമേ, എന്റെ അവസ്ഥ കൂടെ ദർശിക്കണമേ, എന്റെ കുടുംബത്തെ കൂടെ ഒന്ന് പരിഗണിക്കണമേ, എന്റെ ശരീരത്തെ കൂടെ ഒന്ന് പരിഗണിക്കണമേ, എന്റെ രോഗത്തെ കൂടെ ഒന്ന് നോക്കണമേ, എന്റെ ശരീരത്തിലെ ഭാരത്തെ കൂടെ നോക്കണമേ, എന്റെ ബലഹീനതയൊന്ന് നോക്കണമേ, എന്റെ കുറവുകളെന്ന് നോക്കണമേ, എന്റെ അറിവില്ലായ്മകളെ നോക്കണമേ, എന്റെ അനുസരണക്കേടിനെ നോക്കണമേ, എന്റെ ശ്രദ്ധ കുറവിനെ നോക്കണമേ. ഇന്ന് പകൽക്കാലം ആ കുരുടനായ വ്യക്തിയിൽ നിലവിളിച്ചതുപോലെ നിലവിളിക്കുവാൻ കഴിയുന്ന യുവമക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിലവിളിക്കാം. യേശുവേ, പോകല്ലേ ഞങ്ങളെ വിട്ട്, ഇനി ഒരു സെക്കൻഡും കൂടെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ലെന്ന് പറയുന്ന ആരൊക്കെ ഉണ്ട് ഇതിനകത്ത്? അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾ ഉണ്ടെന്ന് ആത്മാവ് വ്യക്തമായി എന്നോട് സംസാരിക്കുന്നു. ഇനി ഒരു ദിവസം കൂടെ എനിക്ക് ഈ വേദനയുമായി ഈ വേദനയും പേറി നടക്കുവാൻ കഴിയത്തില്ല. ചേർന്ന് പാടുമ്പോ എല്ലാവരും ഓ ആരാധന 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 ആരാധന. എല്ലാം നമ്മളും ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
കർത്താവേ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ അർപ്പിച്ച സ്തോത്രത്തെ അങ്ങ് സ്വീകരിക്കണമേ എന്റെ ഹൃദയത്തെ അങ്ങ് ഒന്ന് വായിക്കണമേ എന്റെ സകല വിഷമങ്ങളുടെ മേലും കർത്താവിന്റെ കരം വെക്കണമേ ദൈവരാജ്യത്തിന്റെ അകത്തെ യേശുവിന്റെ കണ്ണുകൊണ്ട് ഞങ്ങൾക്ക് സകല പ്രോബ്ലംസെ നോക്കുവാൻ അങ്ങ് കൃപ ചെയ്യണമേ ദൈവരാജ്യത്തിന്റെ അകത്ത് നല്ലൊരു ഡിസൈപ്പിളായി നല്ലൊരു ശിഷ്യത്വം സ്വീകരിക്കുവാൻ ഗുരുവായ അങ്ങ് ഞങ്ങളെ സഹായിക്കണം യേശുവേ കടന്നു വന്ന മുഴുവൻ ജനത്തെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശുവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷയിൽ പങ്കെടുത്ത മുഴുവൻ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ സാഹചര്യത്തിന്റെ പ്രയാസങ്ങൾ കൊണ്ട് ദൈവദാസന്മാരായി ഈ സദസ്സിൽ ഇരിക്കുന്ന മുഴുവൻ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഒരുപക്ഷെ പലർക്കും നമുക്ക് മുന്നോട്ടൊന്നും കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ആത്മാവ് നമ്മെ അതിനുവേണ്ടി സഹായിക്കും ഡെഫിനറ്റ്ലി എത്ര പേർ അത് വിശ്വസിക്കുന്നു ആ കാര്യങ്ങൾ വിത്ത് കർത്താവിന് നല്ലൊരു മഹത്വം പറഞ്ഞാട്ടെ എനിക്ക് വേണ്ടി അവസരങ്ങളെ തരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി അവസരങ്ങളെ തരാൻ പോകുക ദൈവരാജ്യത്തിൻ്റെ അത് ബിസി ആകുവാൻ ഓ ദൈവരാജ്യത്തിൻ്റെ അത് ബിസി ആകുവാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് അവസരം തരാൻ പോകും എത്ര പേർക്ക് ആ ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിന്റെ അകത്ത് ബിസി ആകാൻ പോകുകയാണെന്ന് ദൈവസഭ ഇന്ന് കേൾക്കപ്പെട്ട ദൂതുകൾക്ക് മുമ്പിൽ ദൈവസഭ ഒന്ന് വിട്ടുകൊടുത്ത് പറയാമോ ഞങ്ങൾക്ക് ദൈവരാജ്യത്തിന്റെ അകത്ത് എൻഗേജ് ആകണം മറ്റുള്ള ഒന്നിനും ഞങ്ങൾ എൻഗേജ് ആകത്തില്ല ലോകം ഞങ്ങൾക്ക് തരുന്ന ഒന്നിന്റെ പിറകിൽ ഞങ്ങളുടെ സമയം ഞങ്ങൾ കളയത്തില്ല അധികമായിട്ട് ലോകത്തിന്റെ പിറകെ ഞങ്ങൾ സമയം ഓടി കളയത്തില്ല ദൈവരാജ്യത്തിൽ ഓടി ഞങ്ങളുടെ സമയം ഞങ്ങൾ കളയും യെസ് 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 കർത്താവേ ഈ തീരുമാനങ്ങൾ എടുത്ത കരങ്ങളെ സ്വർഗം നോക്കണമേ ആ കരത്തെ പിടിച്ചു നിർത്തുവാൻ അങ്ങടെ ആത്മാവർക്ക് ബലം കൊടുക്കണമേ ഞങ്ങൾ തീരുമാനമെടുക്കുന്നവരാണെങ്കിലും ഒരുപക്ഷെ ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ ജഡം ഞങ്ങൾ അതിന് സമ്മതിക്കുന്നില്ലായിരിക്കാം ജഡത്തിന്റെ ഹിതങ്ങൾ ഞങ്ങൾ ഒരുപക്ഷെ അതിന് അനുവദിക്കാൻ നിൽക്കുമായിരിക്കാം പക്ഷെ ആത്മാവിന്റെ ഹിതത്തിന് വേണ്ടി ഞങ്ങളെ പൂർണ്ണമായും ഞങ്ങൾ സമർപ്പിക്കുകയാ ഒരു യാഗവസ്തു യാഗപീഠത്തിന്റെ മേൽ കിടക്കുന്നത് പോലെ ഞങ്ങളെ അങ്ങയുടെ മുൻപ് ഞങ്ങൾ യാഗമായി സമർപ്പിക്കുന്നു അങ്ങയുടെ തീ ഞങ്ങളുടെ മേൽ ഇറങ്ങണമേ സൗരഭ്യമുള്ളവരായി ഞങ്ങൾ മാറട്ടെ ഞങ്ങളുടെ മേലുള്ള സകല ദുർഗന്ധങ്ങളും മാറി ഞങ്ങളുടെ മേലുള്ള സകല കുറവുകളും മാറി ഞങ്ങളുടെ മേലുള്ള സകല പോരായ്മകളും മാറ്റി ആമേൻ നാറ്റം വെച്ചിരുന്ന ലാസറിന്റെ ഭവനത്തിന്റെ അവസ്ഥ പിന്നത്തേതിൽ പരിമള തൈലത്തിന്റെ സൗരഭ്യമാക്കി മാറ്റിയതുപോലെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങ് പണി മാറാകണമേ എല്ലാം യേശു മുഖാന്തരം കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ആമേൻ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധയാത്മാവിന്റെ കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച വിഷയങ്ങൾ കേൾക്കപ്പെട്ട വചനങ്ങൾ ദൂതുകൾ കടന്നു വന്ന ദൈവജനങ്ങൾ ഈ ആരാധനയെ സംബന്ധിച്ച മുഴുവൻ ദൈവദാസന്മാരും ദൈവമക്കളും എല്ലാവരോടുകൂടെയും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ ക്രിസ്തു യേശുവിൽ ജയം നൽകിയ കർത്താവിനെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവസഭ ഒരുമിച്ച് നാർത്താട്ടെ ഹല്ലേലൂയാ 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 ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് വാക്ക് പറഞ്ഞ വലിയ കർത്താവിന്റെ സാന്നിധ്യം ഈ ആഴ്ചയിൽ നമ്മെ ബലപ്പെടുത്തട്ടെ നമ്മെ നിലനിർത്തട്ടെ കരങ്ങൾ അടിച്ചു കർത്താവിന് നമുക്ക് മൗത്തം കൊടുക്കാം അമ്മേ സമാധാനത്തോടെ നമുക്ക് പിരിയാം കോവിഡ് പ്രോട്ടോകോൾസ് നമ്മൾ അനുസരിക്കാൻ തയ്യാറാണല്ലോ നമ്മുടെ വാതിലിന്റെ രണ്ട് ഡോറുകളും വിശാലമായി തുറന്നിടുക എല്ലാ ഡോറുകളും തുറന്നിട്ട് നല്ല ഇൻഡു ഓരോരുത്തരും ഓരോരുത്തരായി പുറത്തേക്ക് പോകുക തിക്ക് തിരക്ക് കൂട്ടാതെ പോകുക കർത്താവിന്റെ ദാസൻ പാസ്റ്റർ